राम राम हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे हरे पीतांबरम करविराजित शंखचक्र कौमोदकी सरसिजं करुणा समुद्रम राधा सहायम अतिसुंदर मंदहासम वादालये शमनिशम हृदि भावयामि श्री गुरुवायूरप्पा गजाननं भूतगणादिसेवितं कभिद्वजम्भूफलसारभक्षितं उमासुतं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्कजम् मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमतां वरिष्ठं वादात्मजं वानरयूथमुख्यम् श्रीरामदूतं शिरसा नमामि आञ्जनेयस्वामी की जय जानकी जीवनस्मरणं जय जय राम राम हर नमः पार्वतीपतये हर हर महादेव श्री गुरुवायूरप्पाचरणं श्री गुरुवायूरप्पाचरणं नारायण अखिल गुरो भगवन् नमस्ते नारायण अखिल गुरो भगवन् नमस्ते जय जय श्री राधे सज्जनങ്ങൾക്കെല്ലാവർക്കും പ്രണാമം എല്ലാവരുടെ സ്നേഹത്തിന് മുമ്പിലും എൻ്റെ നമസ്കാരം വിനീത നമസ്കാരം ഗുരുവായൂരപ്പൻ്റെ ആ പരമകാരുണ്യം കൊണ്ട് നമ്മൾ കണ്ണൻ്റെ കഥ പറയാനായിട്ട് ആ കണ്ണൻ്റെ തിരുമുമ്പിൽ ഒത്തുകൂടിയിരിക്കുകയാണ് ഇന്ന് എങ്ങനെയൊക്കെയാണ് കണ്ണൻ നമ്മളെക്കൊണ്ട് കഥ പറയിപ്പിക്കണേ എങ്ങനെയൊക്കെയാണ് അത് നമുക്ക് മനസ്സിലാക്കി തരണേ എവിടെ വരെയാണ് പറയിപ്പിക്കണമൊക്കെ ആ ഗുരുവായൂരപ്പനെ അറിയുള്ളൂ നമുക്ക് സന്തോഷത്തോടു കൂടിയിട്ട് ആ ഭഗവത് പ്രേമത്തോടു കൂടിയിട്ട് ഭഗവാനെ ഇത് ഞങ്ങൾക്ക് അനുഭവമാക്കി തരണേ ഓരോ പാരായണവും ഓരോ അനുസ്മരണവും ഞങ്ങൾക്ക് അനുഭവമാക്കി തരണേ ഭക്തി അനുഭവമാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിതാ ആ പാരായണ രംഗത്തേക്ക് കടക്കാം എല്ലാവരും ഇവിടെ അയക്കുന്ന എല്ലാ സന്ദേശങ്ങളും കാണുന്നുണ്ട് കേട്ടോ നാമജപം ധാരാളം നാമം എഴുതി അയക്കുന്നവരൊക്കെ കാണുന്നുണ്ട് ഓരോരുത്തരുടെ പേരൊന്നും എടുത്ത് പറയണില്ല എന്ന് മാത്രമേ ഉള്ളൂ എല്ലാവരെയും നിറഞ്ഞ ഹൃദയത്തോടു കൂടിയിട്ട് ഞാനതൊക്കെ വായിക്കുന്നുണ്ട് ആ അതെല്ലാം ഗുരുവായൂരപ്പനെ സമർപ്പിച്ച ആ പ്രേമപുഷ്പാഞ്ജലിയുടെ ആ പ്രസാദമായിട്ട് സ്വീകരിക്കുന്നുണ്ട് എല്ലാവർക്കും നന്മയുണ്ടാവാനും ഭക്തി ഉണ്ടാവാനും സ്നേഹം ഉണ്ടാവാനും എല്ലാവരുടെയും അനുഗ്രഹത്തിന് വേണ്ടിയിട്ടും ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പാരായണം തുടങ്ങാം ഹരേ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ നാരായണ 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 ഹരേ നമ ഹരേ നമ ഹരേ നമ കിഷ്കിണ്ടാകാണ്ടാണ് ഇന്ന് പാരായണം തുടങ്ങണത് അത് ഇന്നലെ അവസാനിപ്പിച്ചത് കഴിഞ്ഞു ആ അയോധ്യകാന്ഡം ഇന്നലെ അവിടെ സമർപ്പിച്ചു അതുകൊണ്ട് ഇന്ന് ഇതാ കിഷ്കിണ്ടാകാന്ഡം തുടങ്ങുകയാണ് കിഷ്കിണ്ടാകാന്ഡം ഹരിശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു ശാരിക പൈതലേ ചാരുശീരേ വരികാരോമലേ കഥാശേഷവും ചൊല്ലുനീ ചൊല്ലുവേനെങ്കിൽ
അനങ്കാരി ശങ്കരൻ വല്ലഭായോടരുൾ ചെയ്ത പ്രകാരങ്ങൾ കല്യാണശീലൻ ദശരഥ സൂനു കൗസല്യാതനയൻ അവരജൻ തന്നോടും പമ്പാസരസ്തടം ലോകാമനോഹരം സംപ്രാപ്യ വിസ്മയം പൂണ്ടരൂളീടിനാൻ ക്രോശമാത്രം വിശാലം വിശദാമൃതം ക്ലേശാവിനാശനം ജന്തുപൂർണസ്ഥലം ഉത്ഫുല്ല പത്മകൽഹാര കുമുദ നീലോൽപലമണ്ഡിതം ഹംസകാരണ്ഡവ ഷൺപദ കോകില കുക്കുട ഗോയഷ്ടി സർപ്പ സിംഹവ്യാഘ്ര സൂകരസേവിതം പുഷ്പാലതാപരിവേഷ്ടിതാദാദപ സദ്ഫലസേവിതം സന്തുഷ്ടജന്തുകം കണ്ടു കൗതൂഹലം പൂണ്ടു തണ്ണീർ കുടിച്ചിണ്ടലും തീർത്തു മന്ദം നടന്നിടിനാൻ. പറയൂ, ഇനിയും ആ ശാരിക പൈതലിനോട് പറയണ തത്ത ആരാണ് എന്ന് പറഞ്ഞല്ലോ. ആ ശാരിക പൈതൽ എന്നുള്ളത് ഇവിടെ സ്ത്രീലിംഗം പുല്ലിംഗം ഒക്കെ ഭഗവാൻ മാത്രമല്ലേ പുരുഷനുള്ളൂ, അപ്പോൾ സ്ത്രീലിംഗത്തിലാണ് ഇവിടെ പറയണേ എന്നുണ്ടെങ്കിലും നാരായണ നാരായണ അതാ കണ്ടോ ഭഗവാന്റെ നാമങ്ങൾ ഇങ്ങനെ ജപിച്ചിട്ട് പക്ഷികൾ പറക്കണം. അപ്പോൾ ആ ശാരിക പൈതൽ എന്ന് പറയണത് ആരാണ്? ആ ശിശുക ബ്രഹ്മർഷി തന്നെയാണ്. പറയാണ് ഇനിയും എന്താണ് പരമേശ്വരൻ പറഞ്ഞത്, പരമേശ്വരനിൽ നിന്ന് കേട്ടത് എന്താണ്, അത് ഞങ്ങൾക്ക് ഇതാ പറഞ്ഞു തരൂ എന്ന് പറയണു. അപ്പോൾ ആ പാർവതി ശ്രീ അപ്പോൾ പറയാണ്, അതാ ശാരിക പൈതൽ ഇതാ പറഞ്ഞു തുടങ്ങണു. ശ്രീ പരമേശ്വരൻ പാർവതീദേവിയോട് പിന്നെ പറഞ്ഞത്, ദശരഥപുത്രനായ ശ്രീരാമചന്ദ്രൻ അനുജനായ ആ ലക്ഷ്മണനോട് കൂടിയിട്ട് പമ്പാസരസിൻ്റെ മനോഹരമായ തീരം കണ്ട് വിസ്മയിച്ച് അവിടെ നോക്കി നിന്നു. ഒരു വിളിപാട് വിസ്താരമുള്ളതും തെളിഞ്ഞ ജലമുള്ളതും ക്ഷീണമില്ലാതാക്കുന്നതും നാനാ ജന്തുക്കളുള്ളതുമായ ആ സരസിലെ വിടർന്ന താമര വെള്ളാമ്പൽ കരിങ്കൂവളം തുടങ്ങിയ ജലസസ്യ ആമ്പൽ സാധാരണ ആമ്പൽ അത് ജല കരിങ്കൂവളം തുടങ്ങിയ ജലസസ്യങ്ങൾ ധാരാളം പുഷ്പിച്ച് നിന്നേരുന്നു. അരയന്നം കുളക്കോഴി വണ്ട് കുയില് നീർക്കോഴി സർപ്പം സിംഹം കടുവ എന്നിവയാൽ നിറഞ്ഞിരിക്കുന്നതായിരുന്നു ആ പ്രദേശം. ആ പൂവള്ളികളാൽ ചുറ്റപ്പെട്ട വൃക്ഷങ്ങളുടെ നല്ല പഴത്തോടുകൂടിയ നിറയെ പഴങ്ങളുള്ള വൃക്ഷങ്ങൾ പൂവിൻ്റെ വള്ളികളാൽ ചുറ്റപ്പെട്ടിട്ട് അതിമനോഹരമായിട്ട് കാണപ്പെട്ടു. ആ സന്തുഷ്ടരായ ജന്തുക്കളോടും കൂടിയതായിട്ട് ആ പമ്പാ സരസ് കണ്ട് അതീവ കൗതുകത്തോടു കൂടിയിട്ട് ആ സരസിലിറങ്ങി പമ്പയിലിറങ്ങി ഇതാ വെള്ളം കുടിച്ച് ദാഹമൊക്കെ തീർത്ത് ക്ഷീണമൊക്കെ അകറ്റിക്കൊണ്ട് ആ രാമലക്ഷ്മണന്മാരും എല്ലേ ഇങ്ങനെ നടക്കുകയാണ്. കാലേ വസന്തേ സുശീതളേ ഭൂതലേ ഭൂലോകബാലബാലന്മാരിരുവരും ഋഷ്യമൂകാദ്രിപാർശ്വസ്ഥലേ സന്തതം നിശ്വാസം ഉൾക്കൊണ്ടു വിപ്രലാപത്തോടും സീതാവിരഹം പുറഞ്ഞു കരകയും ചൂതായുധാപ്തി മുഴുത്തു പറകയും അധികലർന്നു നടന്നടുക്കും വിധു ഭീതനായി വന്നു ദിനകരപുത്രനും സത്വരം മന്ത്രികളോടും കൊതിച്ചു പാഞ്ഞു ഉത്തുംഗമായ ശൈലാഗ്രമേറിയിടിനാൻ മാരുതിയോടു ഭയേന ചൊല്ലിയിടിനാൻ ആരീവരുന്നതിവർ യുദ്ധ ഇവർ സന്നദ്ധരായി നേരെ ധരിച്ചു വരിക നീ വേഗേന ധീരന്മാരത്രയുമെന്നു തോന്നും കണ്ടാൽ അഗ്രജൻ ചൊൽകയാൽ എന്നെ ബലാലിന്നു നിഗ്രഹിപ്പാനായി വരുന്നവരല്ലല്ലേ വിക്രമാമുള്ളവരത്രയും തേജസാധിക്കുകളൊക്കെ വിളങ്ങുന്നു കൺക നീ താപസാവേഷം ധരിച്ചിരിക്കുന്നതു ചാപബാണാസി ശസ്ത്രങ്ങളുണ്ടല്ലോ നീയൊരു വിപ്രവേഷം പൂണ്ടവരോടു വായുസുതാജെന്നു ചോദിച്ചറിയണം. ഹരേ ഗുരുവായൂരപ്പ. വക്രനേത്രാലാപഭാവങ്ങൾ കൊണ്ടവർ ചിത്തമെന്തെന്നറിഞ്ഞാൽ വിരവിൽ നീ അസ്ത്രങ്ങൾ കൊണ്ടറിയിച്ചിടു നമ്മുടെ ശത്രുക്കളെങ്കിലതല്ലെങ്കിൽ നിന്നുടെ വക്രപ്രസാദ മന്ദസ്മേര സംജയ മിത്രമെന്നുള്ളതും എന്നോടു ചൊല്ലണം. കർമ്മസാക്ഷി സുതൻ വാക്കുകൾ കേട്ടവൻ
ബ്രഹ്മചാരീ വേഷമാലംബ്യ സാദരം അഞ്ജസാജന്നു നമസ്കരിച്ചിടിനാൻ അഞ്ജനാപുത്രനും ഭർതൃപാദാംബുജം. ശ്രീഹരയേ നമ. ആ ഭക്തനും ഭഗവാനും തമ്മിലുള്ള സംഗമം. ഹരേ ഹരേ. ആ ഭക്തി ആർക്കുമില്ല. ആ ഹനുമാനോളം ഭക്തിയുള്ളത് ആരുമില്ല എന്നാണ്. അത്രയും ഭക്തി ആർക്കുമില്ല. കർമ്മസാക്ഷി സുതൻ വാക്കുകൾ കേട്ടുടൻ ബ്രഹ്മചാരി വേഷമാലംബ്യ സാദരം അഞ്ജസാചെന്നോ നമസ്കരിച്ചിടിനാൻ അഞ്ജനാപുത്രനും ഭർതൃപാദാംബുജം. കഞ്ചാവിലോചനന്മാരായ മാനവ കുഞ്ചരന്മാരെ തൊടൂതു വിനീതനായി അംഗജൻ തന്നെ ജയിച്ചോരു കാന്തി പുണ്ടിങ്ങിനെ കാണായ നിങ്ങളിരുവരും ആരെന്നറിയുകയാൽ ആഗ്രഹമുണ്ടതു നേരെ പറയണമെന്നോടു സാദരം. ദിക്കുകളാത്മഭാസൈവ ശോഭിപ്പിക്കും അർക്കനിശാകരന്മാരെന്നു തോന്നുന്നു ത്രൈലോക്യകർത്തൃഭൂതന്മാർ ഭവാന്മാരെന്നാലോക്യ ചേതസി ഭാതി സദ്ദൈവമേ. വിശ്വൈക വീരന്മാരായ യുവാക്കളാം അശ്വിനി ദേവകളോ മറ്റതെന്നിയെ വിശ്വൈക കാരണഭൂതന്മാരായൊരു വിശ്വരൂപന്മാരീശ്വരന്മാർ നിങ്ങൾ നൂനം പ്രധാന പുരുഷന്മാർ മായയ മാനുഷാകാരേണ സഞ്ചരിക്കുന്നിതു ലീലയാ ഭൂഭാരനാശനാർത്ഥം പരിപാലനത്തിനു ഭക്തനം മഹീതലേ വന്നു രാജന്യവേഷേണ പിറന്നൊരു പുണ്യ പുരുഷന്മാർ പൂർണ്ണ ഗുണവാന്മാർ കർത്തും ജഗസ്ഥിതി സംഹാര സർഗങ്ങൾ സംഹാര സർഗങ്ങൾ ഉദ്യതൗ ലീലയാ നിത്യ സ്വതന്ത്രന്മാർ മുക്തി നൽകും നരനാരായണന്മാരെന്നുൾത്താരിൽ ഇന്നു തോന്നുന്നു നിരന്തരം. ഇതം പറഞ്ഞു തൊഴുതു നിന്നീടിന ഭക്തനെ കണ്ടു പറഞ്ഞു രഘുത്തമൻ. ഭഗവാന്റെ ആ സ്വാമിയുടെ മുമ്പിൽ ചെന്ന് നമസ്കരിച്ചപ്പോൾ ആദ്യമായിട്ട് ആ ഭഗവാന്റെ ആ ശബ്ദം കേൾക്കാൻ പോവുകയാണ് ശ്രീ ഹനുമാൻ. പശ്യസഖേ വടുരൂപിണം ലക്ഷ്മണ നിശേഷ ശബ്ദശാസ്ത്രാമനേന ശ്രുതം. ഇല്ലൊരപശബ്ദമെങ്ങുമേ വാക്കിങ്കൽ നല്ല വയ്യാകരണൻ വടു നിർണയം മാനവാവീരനും അപ്പോൾ അരുൾ ചെയ്തു വാനരശ്രേഷ്ഠനെ നോക്കി ലഘുതരം. രാമനെന്നെന്നുടെ നാമം ദശരഥാഭൂമി ബാലേന്ദ്രതനയ നിവൻ മമ സോദരനാകിയ ലക്ഷ്മണൻ കേൾക്ക നീ ജാതമോദം പരാമർത്ഥം മഹാമദേ. ജാനകീയായാകിയ സീതയെ സീതയെന്നുണ്ടൊരു മാനിനി എന്നുടെ ഭാമിനി കൂടവേ താത നിയോഗേന കാനനാസീമനി യാതന യാതന്മാരായി തപസ്സു ചെയ്തിടുവാൻ ദണ്ഡകാരണ്യെ വസിക്കുന്ന നാളതീചണ്ഡനായൊരു നിശാചരൻ വന്നുടൻ ജാനകീദേവിയെ കട്ടുകൊണ്ടിടിനാൻ കാനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു കണ്ടീലവളെ ഒരിടത്തുമിന്നിഹ കണ്ടുകിട്ടി നിന്നെ നീയാരടോ സഖേ. ചൊല്ലിയിടുകെന്നോട് ചൊല്ലിയിടുകെന്നതു കേട്ടോരു മാരുതി ചൊല്ലിനാൻ കൂപ്പിത്തൊഴുതു കുതൂഹലാല. ഹരേ ഹരേ. സുഗ്രീവനാകിയ വാനരേന്ദ്രൻ പർവ്വതാഗ്രേ വസിക്കുന്നതിത്ര രഘൂപതേ മന്ത്രികളായി ഞങ്ങൾ നാലുപേരുണ്ടല്ലോ സന്തതം കൂടെ പിരിയാതെ വാഴുന്നു. അഗ്രജനാകിയ ബാലീകീശ്വര അനുഗ്രഹ നാട്ടിക്കളഞ്ഞിടിനാൻ തമ്പിയെ സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാൻ. ഋഷ്യമൂകാജലം സങ്കേതമായി വന്നു വിശ്വാസമോടിരിക്കുന്നതാർക്കാത്മജൻ ജ്ഞാനവൻ തന്നെ ഭൃത്യനായുള്ളൊരു വാനരൻ വായുതനയൻ മഹാമദേ. നാമധേയം ഹനുമാൻ അഞ്ജനാത്മജ
நாம அமயந்து ரட்சிச்சு கொள்ளேணமே. സുഗ്രീവനോട് സൗഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാം ഇരുവർക്കൂമരികളെ. വേല ചെയ്യാമതിനാവോളമാശു ഞാൻ ആലംബനം മറ്റെനിക്കില്ല ദൈവമേ. ഇഥം തിരുമനസ്സിങ്കേലെഴുന്നള്ളും ഉത്താപമെല്ലാം അകലും ദയാനിതേ എന്നുണർത്തിച്ചു നിജാഗതി കൈക്കൊണ്ടു നിന്നു തിരു മുമ്പിലമാറുമാരുതി. ഭോഗാമമാസ്കന്ധമേറിയിടുവിൻ നിങ്ങ ആകുലഭാവ മകളെ കളഞ്ഞാലും. അപ്പോൾ ശബരിതൻ വാക്കുകൾ ഓർത്തു കണ്ടുൽപ്പല നേത്രൻ അനുവാദവും ചെയ്തു. മനോഹരമായ ആ സുഗ്രീവൻ്റെ ഹനുമൽ ശ്രീരാമ ഹനുമാൻ സംഗമം, ഭക്തനും ഭഗവാന്റെയും ഭക്തൻ്റെയും സംഗമമാണ് ഇപ്പം നമ്മൾ പാരായണം ചെയ്തത്. ആ വസന്തകാലത്ത് ഭൂതലാകെ അതി സുഖശീതളമായിട്ടിരുന്നു. ആ രാജകുമാരന്മാരെ ഇങ്ങനെ ഇരുവരും നോക്കി ഇങ്ങനെ ഇരുവരും നെടുവീർപ്പിട്ടിട്ടും സങ്കടമൊക്കെ പറഞ്ഞിട്ടും ആ സീതാവിരഹം തീരെ സഹിക്കാതെ കണ്ട് കരഞ്ഞുകൊണ്ടും അങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ട് നടക്കണ നേരത്ത് ആ സുഗ്രീവൻ അവിടെ ഉണ്ടായ അവിടെ സുഗ്രീവൻ വസിക്കുന്ന സ്ഥലമായിരുന്നു. സുഗ്രീവൻ അത് ആ അകലെ നിന്ന് തന്നെ ഇവർ വരണത് കണ്ടു. ആ അതി സുന്ദരന്മാരായിട്ട് നല്ല ധീരന്മാരായിട്ട് ഇതാ ശാപങ്ങളൊക്കെ ഇതായിട്ട് ആ യുദ്ധത്തിന് ഒരുങ്ങി പുറപ്പെട്ടതുപോലെ രണ്ട് താപസവീരന്മാരതാ വരണു. അത് കണ്ടപ്പോൾ പേടിച്ചുകൊണ്ട് ആ കൊടുമുടി അതിൻ്റെ ഏറ്റവും പൊക്കമുള്ള കൊടുമുടിയിൽ കയറിയിട്ട് ആ സുഗ്രീവൻ ഹനുമാനോട് പറഞ്ഞു, അതാ രണ്ടു പേര് എന്തിനും തയ്യാറായിട്ട് വരണു, ആരാന്ന് ഇവരെന്ന് മനസ്സിലായില്ല, കണ്ടിട്ട് നല്ല ധീരന്മാരാണെന്ന് മനസ്സിലായി. നീ പോയി വേഗം അതാരാന്ന് മനസ്സിലാക്കി വരണം. ജ്യേഷ്ഠൻ്റെ നിർദ്ദേശപ്രകാരം എന്നെ വധിക്കാൻ വരണവരായിരിക്കുമോ, ആകെ പേടിയായി വൈക്കം അദ്ദേഹത്തിന്. ആ വലിയ പരാക്രമശാലികൾ തന്നെയാണെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. അവരുടെ ആ തേജസ് ദിക്കുകളിലെങ്ങും വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ആ താപസവേഷം ധരിച്ചിട്ടുണ്ടെങ്കിലും നോക്കൂ, അവരുടെ കയ്യിൽ അമ്പും വില്ലും വാളും എല്ലാം ഉണ്ട്. വായുപുത്ര, നീ ഒരു ബ്രാഹ്മണൻ്റെ വേഷം ധരിച്ചിട്ട് ചെല്ലു, എന്നിട്ട് അവരോട് എന്തൊക്കെയാ കാര്യങ്ങളെന്നെല്ലാം ചോദിച്ചറിയണം. അത് കഴിഞ്ഞ് ആ അവരുടെ മുഖം കണ്ണ് സംഭാഷണമൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് സംസാരിക്കുമ്പോൾ അവർ ശത്രുവാണോ മിത്രമാണോ എന്ന് നിനക്ക് മനസ്സിലാവും. അപ്പോൾ ആ ശത്രുവാണെങ്കിൽ എന്നോട് കൈ കാട്ടിയിട്ട് എന്നെ ആ വിവരം അറിയിക്കണം. അതല്ല മിത്രമാണെന്നുണ്ടെങ്കിൽ നിൻ്റെ മുഖത്തുണ്ടാവുന്ന സന്തോഷവും ആ ചിരിയും മുഖപ്രസാദമൊക്കെ കണ്ട് ഞാൻ മനസ്സിലാക്കിക്കൊള്ളാം എന്ന് പറയുകയാണ്. അപ്പോൾ സുഗ്രീവൻ്റെ വാക്ക് കേട്ടിട്ട് ഹനുമാൻ അതാ ബ്രഹ്മചാരിയുടെ വേഷം എടുത്തിട്ട് ആദരവോട് കൂടിയിട്ട് ചെന്ന് ആ രഘുനാഥൻ്റെ പാതകമലങ്ങളെ നമസ്കരിച്ചു. ആ പങ്കജനേത്രന്മാരായ ആ നരോത്തമന്മാരെ തൊഴുതുകൊണ്ട് വിനയത്തോട് ചോദിച്ചു, കാമദേവനെ ജയിക്കുന്ന കാന്തിയോടുകൂടി കാണപ്പെടുന്ന നിങ്ങൾ ഇരുവരും ആരാണ് എന്നറിയാൻ എനിക്ക് അത്യായ ആഗ്രഹമുണ്ട്. ഏതു അത് എന്നോട് സത്യമായിട്ട് എന്നോട് പറയണം. ആത്മതേജസ് കൊണ്ട് ദിക്കുകളൊക്കെ പ്രകാശിപ്പിക്കുന്ന നിങ്ങൾ ആദിത്യചന്ദ്രന്മാരാണോ? അങ്ങനെയാണ് എനിക്ക് തോന്നണത്, ആദിത്യചന്ദ്രന്മാരാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഈ മൂന്ന് കുലത്തിൻ്റെയും സൃഷ്ടികർത്താക്കളെയാണെന്ന് നിങ്ങളെ കണ്ടിട്ട് എനിക്ക് തോന്നുകയാണ്. ലോകവീരന്മാരായ നിങ്ങളിനിയിപ്പോൾ അശ്വിനി ദേവന്മാരാണോ അഥവാ പ്രപഞ്ചത്തിൻ്റെ കാരണഭൂതനായ ആ വിശ്വരൂപമാണോ നിങ്ങൾ? ആ വിശ്വരൂപം തന്നെയാണോ നിങ്ങൾ? മനുഷ്യരായിട്ട് ഇവിടെ വന്നേക്കുകയാണോ? ഈ പ്രപഞ്ചത്തിൻ്റെ പ്രധാന വ്യക്തികളായ നിങ്ങൾ മായ കൊണ്ട് വേഷം മായ ഈ വേഷം തേപ്പ് കൊണ്ട് ധരിച്ചതാണെന്ന് എനിക്ക് തോന്നുകയാണ്. ഈ ഭൂമിയുടെ ഭാരം ഇല്ലാണ്ടാക്കി ഭൂമിയിലുള്ള ഭക്തന്മാരെ രക്ഷിക്കാനായിട്ട് വന്ന ആ ക്ഷത്രിയ വേഷത്തിൽ അവതരിച്ച ആ പൂർണ്ണ അവതാരമായ നരനാരായണന്മാർ തന്നെയാണോ നിങ്ങൾ? ഈ നിത്യ സ്വതന്ത്രരായിട്ട് നിങ്ങൾ ലീലയായി പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നവരല്ലേ? ആ മോക്ഷം നൽകുന്ന നരനാരായണന്മാരാണോ? എന്തായാലും എന്നോട് പറയൂ എന്ന് ആ ഹനുമാൻ പറയണത് കേട്ടിട്ട് ആ ഹനുമാനെ നന്നായിട്ടൊന്ന് ശ്രീരാമചന്ദ്രപ്രഭു നോക്കി. ആ ചോദിച്ചതിന് ഉത്തരമല്ല ആദ്യം പറഞ്ഞത്, ആ ശ്രീരാമചന്ദ്രപ്രഭുവിന് നന്നേ ബോധിച്ചു ഹനുമാനെ. സഖേ ലക്ഷ്മണ, ഈ ബ്രഹ്മചാരിയെ നോക്കൂ, അവൻ്റെ ആ ശബ്ദങ്ങളും ശാസ്ത്രങ്ങളും അവൻ ശബ്ദശാസ്ത്രമൊക്കെ അഭ്യസിച്ചിട്ടുണ്ട്. ഇവൻ്റെ ആ ഭാഷണത്തിലെ അപശബ്ദം ഒട്ടും തന്നെ ഇല്ല. അത്ര സുന്ദരമായി അക്ഷരത്തെറ്റൊന്നും ഇല്ലാണ്ട് അതിമനോഹരമായിട്ട് ഇതാ സംസാരിക്കണുണ്ടോ? ഈ വടു തീർച്ചയായും നല്ല
ഒരു വൈയാകരണം തന്നെയാണ് എന്ന് ആദ്യമേ തന്നെ ആ ഹനുമാനെ ആ ആദ്യത്തെ നോട്ടത്തിൽ തന്നെ ഹനുമാനെ ക്ഷബോധിച്ചു ശ്രീരാമചന്ദ്രപ്രഭുവിന്. അതിനുശേഷം ഹനുമാനെ നോക്കിയിട്ട് ഹനുമാനോട് നോക്കിയിട്ട് പറഞ്ഞു, ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായ രാമനാണ് ഞാൻ, ഇത് എൻ്റെ അനുജനായ ലക്ഷ്മണനാണ്, നീ സത്യം ബോധിച്ചോളൂ. എൻ്റെ ഭാര്യയായിട്ട് ജനകപുത്രിയായ സീത എന്നൊരു സുന്ദരി കൂടി ഉണ്ടായിരുന്നു. ആ പിതൃനിയോഗം അനുസരിച്ച് തപസ് ചെയ്യാനായിട്ട് ഞങ്ങൾ വനത്തിലെത്തിയതാണ്. ആ ദണ്ഡകവനത്തിൽ വസിക്കുന്ന കാലത്ത് അതിക്രൂരനായിട്ടുള്ള ഒരു രാക്ഷസം വന്നിട്ട് എൻ്റെ പത്നിയെ അപഹരിച്ചു കൊണ്ടുപോയി. അവളെ തേടി നടന്ന് ഞങ്ങൾക്ക് ഒരിടത്തും കണ്ടെത്താൻ പറ്റിയില്ല. ഇന്നിവിടെ അതാ നിന്നെ കണ്ടെത്തി. നീ ആരാണ് എന്ന് ചോദിക്കുന്നു. ഹനുമാൻ പറഞ്ഞു, രഘുനാഥ, സുഗ്രീവൻ എന്ന വാനരൻ ഇതാ ഇവിടെ ഈ പർവ്വതത്തിൻ്റെ മുകളിൽ പാർക്കുന്നുണ്ട്. ഞങ്ങൾ നാല് മന്ത്രിമാരെ എപ്പോഴും അദ്ദേഹത്തെ പിരിയാതെ കൂടെ നടക്കുന്നുണ്ട്. ആ വനരാജാവും ജ്യേഷ്ഠനുമായ ബാലി അനുജനെ ആട്ടിപ്പായിക്കുകയാണ് ചെയ്തത്. സുഗ്രീവൻ്റെ ഭാര്യയെയും ജ്യേഷ്ഠനെ സ്വീകരിച്ച് അവിടെ താമസിക്കുന്നു. ഇതാ അദ്ദേഹത്തിനെ പേടിച്ചിട്ട് ഈ ഋഷിമുഖ പർവ്വതം താവളാക്കിയിട്ട് ഇവിടെ താമസിക്കുകയാണ്. ഭൃത്യനായ ഞാൻ ആ വായുപുത്രനായ വാനരനാണ്. അഞ്ജനാനന്ദനായ എൻ്റെ പേര് ഹനുമാൻ എന്നാണ്. സങ്കടം തീർത്ത് ഞങ്ങളെ രക്ഷിക്കണം. അങ്ങേക്ക് സുഗ്രീവനോട് സൗഹാർദ്ദം ചെയ്ത് ചെയ്യുകയാണെങ്കിൽ രണ്ടുപേർക്കും നിങ്ങളുടെ ശത്രുക്കളെ വധിക്കാൻ കഴിയും. അതിനു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാം. എനിക്ക് വേറെ ഒരു സഹായവും എനിക്ക് അങ്ങല്ലാതെ വേറെ ആരും സഹായമില്ല. അതുകൊണ്ട് അങ്ങേക്ക് സംഗതമാണെങ്കിൽ എല്ലാവരുടെയും ദുഃഖം അകലും. അങ്ങ് എന്നോടൊപ്പം വരണം എന്ന് പറഞ്ഞിട്ട് ആ ഹനുമാൻ സ്വന്തം രൂപത്തെ ധരിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട, രണ്ടുപേരും എൻ്റെ തോളിൽ കയറി ഇത് കൊള്ളു ഞാൻ എന്ന് ഹനുമാൻ പറഞ്ഞപ്പോൾ ശ്രീരാമദേവൻ ആ ശബരിയിലെ വാക്കുകളെ ഓർമ്മിച്ചുകൊണ്ട് അതിന് സമ്മതം മൂളി. ഇനി അടുത്ത ഭാഗം നമുക്ക് കുറച്ച് പാരായണം ചെയ്തിട്ട് കേൾക്കാം. ഹരേ നാരായണ. ശ്രീരാമലക്ഷ്മണന്മാരെ കഴുത്തിൽ അമ്മാറെടുത്തു നടന്നിതു മാരുതി. ശ്രീരാമലക്ഷ്മണന്മാരെ കഴുത്തിൽ അമ്മാറെടുത്തു നടന്നിതു മാരുതി. സുഗ്രീവസന്നിധോ കൊണ്ടു ചെന്നിടിനാൻ വ്യഗ്രങ്കളകനീ ഭാസ്കരാനന്ദന ബാഹ്യ ഭാഗ്യ ഭാഗ്യാമഹോ. ഭാഗ്യം ഓർത്തുക ഓർത്തോളം എത്രയും ഭാസ്കര വംശജ. വംശാസമുദ്ഭവന്മാരായ രാമനും ലക്ഷ്മണനാകൂ മനൂജനും കാമദാരാധാമി വീടേക്കെഴുന്നള്ളി. സുഗ്രീവനോടും പറഞ്ഞിവൺ സുഗ്രീവനോടിവണ്ണം പറഞ്ഞ് അദ്രീശ്വരാഗ്രേ മഹാതരു ഛായാതലേ തഥാ വിശ്വൈക നായകന്മാരാം കുമാരന്മാർ വിശ്രാന്ത ചേതസാ നിന്നരുളിയിടിനാൻ. വാദാത്മജൻ പരമാനന്ദമുൾക്കൊണ്ടു നിധിയോടർക്കാത്മജനോടു ചൊല്ലിനാൻ. ഭീതികളകനീ മിത്രഗോത്രേ വന്നു ജാതന്മാരായോരു യോഗീശ്വരന്മാരി. ശ്രീരാമലക്ഷ്മണന്മാരെഴുന്നള്ളിയാതാരെയും പേടിക്കവേണ്ട ഭവാനിനി. വേഗേന ചെന്നു വന്ദിച്ചു സഖ്യം ചെയ്തു ഭാഗവതപ്രിയനായി വസിച്ചിടുക. പ്രീതനായോരു സുഗ്രീവനു മന്നേരമാദരാപൂർവാർത്ഥമായ സസംഭ്രമം. വിഷ്ടഭാനാഥനിരുന്നരുളിടുവാൻ വിഷ്ടാരാർത്ഥം നല്ല പല്ലവജാലങ്ങൾ പൊട്ടിച്ചൊടിച്ചവാനിയിലിട്ടാനതു നേരം ഇഷ്ടനാം മാരുതി. ലക്ഷ്മണനു മുടിച്ചിട്ടിതു കണ്ടു സൗമിത്രി. സുഗ്രീവനും പുഷ്ടമോതാലൊടിച്ചിട്ടരുളിടിനാൻ. തുഷ്ടിപൂണ്ടെല്ലാവരും ഇരുന്നിടിനാർ. നഷ്ടമായി വന്നിതു സന്താപസംഘവും. മിത്രാത്മജനോടു ലക്ഷ്മണൻ ശ്രീരാമവൃത്താന്തമെല്ലാം അറിയിച്ചതു നേരം. ധീരനാമാദിത്യനന്ദനൻ മോദേന ശ്രീരാമചന്ദ്രനോടാശു ചൊല്ലിടിനാൻ. നാരീമണിയായ ജാനകി ദേവിയെ ആരഞ്ഞറിഞ്ഞു തരുന്നുണ്ടു നിർണയം. ശത്രുവിനാശത്തിനടിയനൊരു മിത്രമായി വേല ചെയ്യാം തവാജ്ഞാവശാൽ എന്നു ഏതുമിതു നിരൂപിച്ചു. ഖേദിക്കരുതാദികളൊക്കെ അകറ്റുവൻ നിർണയം.
രാവണൻ തന്നെ സകല സകുലം വധം ചെയ്തു, ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ. ഞാനൊരവസ്ഥ കണ്ടേൻ ഒരു നാളതു, മാനവരുതി മാനവാവീര തെളിഞ്ഞു കേട്ടിടണം. ആ സുഗ്രീവൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. ആ രാമലക്ഷ്മണന്മാരെ ചുമലിലെടുത്ത് ആ ഹനുമാൻ സ്വാമി, എന്തൊരു ഭംഗിയുള്ളൊരു ചിത്രമല്ലേ. ആ രാമനെയും ലക്ഷ്മണനെയും തോളിൽ വെച്ചിട്ടുള്ള ആ ഹനുമാൻ സ്വാമിയുടെ ചിത്രം തന്നെ കാണുമ്പോൾ നമുക്ക് എന്തൊരു ആനന്ദമാണ്, എന്തൊരു സന്തോഷമാണ്. ആ ഭഗവാനെ തോളിലെടുക്കാൻ ഭാഗ്യമുണ്ടായ ആ ഭക്തൻ, ഇത്രയും ഭക്തിയുള്ള ആ ഹനുമാനോട് തന്നെയല്ലേ നമ്മൾ ഭക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് അല്ലേ. ഹരേ നാരായണ. ശ്രീരാമനിൽ താവക ഭക്തി പോലെ ശ്രീകൃഷ്ണ ഭക്തിക്കടിയൻ തൊഴുന്നേൻ. ശ്രീരാമനിൽ താവക ഭക്തി പോലെ ശ്രീകൃഷ്ണ ഭക്തിക്കടിയൻ തൊഴുന്നേൻ. ഹരേ. ആ തോളത്തെടുത്തിട്ടതാ കൊണ്ടു നടന്നു. പറയാണ്, സൂര്യപുത്ര ദുഃഖമൊക്കെ കളഞ്ഞോളൂ, ഓർത്താൽ നമുക്ക് മഹാഭാഗ്യം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ആ സൂര്യവംശജരായ രാമലക്ഷ്മണന്മാരാണ് ആ പ്രിയപ്പെട്ട ഭാര്യയെ തേടുന്നതിനായിട്ട് ഇതിൽ എഴുന്നള്ളി വന്നിരിക്കുന്നത്. പർവ്വതതലത്തിലുള്ള ആ വൻമരത്തിൻ്റെ തണലിൽ അവർ ആ ലോകനാഗന്മാരായ കുമാരന്മാരിങ്ങനെ നിൽക്കണ കണ്ടപ്പോൾ ഹനുമാൻ ആ സുഗ്രീവനോട് പറഞ്ഞു, നീ പേടിക്കേണ്ട, സൂര്യവംശത്തിൽ ജനിച്ച യോഗീശ്വരന്മാരായ രാമലക്ഷ്മണന്മാർ ആണ് ഇവർ, ഇനി ആരെയും പേടിക്കേണ്ട, വേഗം ചെന്ന് വന്ദിച്ചിട്ട് അദ്ദേഹത്തിനോട് സഖ്യം ചെയ്തോളൂ, ഭഗവാൻ പ്രിയപ്പെട്ടവനായിട്ട് വസിക്കൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സന്തുഷ്ടനായ സുഗ്രീവൻ വേഗം എഴുന്നേറ്റ് ചെന്ന് സംഭ്രമത്തോടു കൂടിയിട്ട് ആ ഭഗവാൻ ഇരിക്കാൻ വേണ്ടിയിട്ട് വിരിപ്പുണ്ടാക്കാനായിട്ട് തളിര ഇലകളൊക്കെ എടുത്തെടുത്തിട്ട് ഇങ്ങനെ നിലത്തിട്ടു. അത് കണ്ട് ഹനുമാൻ സ്വാമി ആ ലക്ഷ്മണന് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള തളിര ഇലകളൊക്കെ പൊട്ടിച്ച് അദ്ദേഹം അവിടെ നിലത്തിട്ടു. വേഗം ലക്ഷ്മണൻ സുഗ്രീവനിരിക്കാനായിട്ട് ആ ഇലകളൊക്കെ പറിച്ച് ലക്ഷ്മണനും ഇട്ടു. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടിയിട്ട് ആ തളിരിലകളുടെ ഇരിപ്പിടത്തിൽ ഇരുന്ന് അവരുടെ ദുഃഖമെല്ലാം ആ നിമിഷം അവിടെ നിന്ന് മറിഞ്ഞുപോയി. എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മണൻ ശ്രീരാമൻ്റെ ആ വിഷമസ്ഥിതികളെല്ലാം വിവരിച്ച് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആ സുഗ്രീവൻ പറഞ്ഞു, ശ്രീരത്നമായ സീതാദേവിയെ അന്വേഷിച്ച് ഞാൻ അന്വേഷിച്ച് കണ്ടെത്താം, അങ്ങോട്ടും വിഷമിക്കേണ്ട. ശത്രു സംഹാരത്തിന് അങ്ങയുടെ ആജ്ഞപ്രകാരം ഒരു മിത്രമായിട്ട് എന്നും അടിയൻ പ്രവർത്തിക്കാം. അടിയൻ്റെ അങ്ങയുടെ ദുഃഖം അടിയൻ എല്ലാ ദുഃഖങ്ങളും അടിയൻ ശമിപ്പിച്ചോളാം. രാവണൻ്റെ വംശനാശം വരുത്തി ദേവിയെ വീണ്ടെടുത്ത് കൊണ്ടുവരുന്നുണ്ട്. ഈ വിഷയത്തിൽ ഇപ്പോൾ അടുത്ത് തന്നെ ഇത് ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ അടുത്ത് തന്നെ എനിക്ക് ഒരു അനുഭവം ഉണ്ടായി, അത് ഞാൻ പറയാം, അങ്ങ് ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് പറയാണ്. ആ കാര്യങ്ങളാണ് ഇനി പാരായണം ചെയ്യാനുള്ളത്. അത് കുറച്ച് ഈ അങ്ങനെ പറഞ്ഞിട്ട് പാരായണം ചെയ്യാട്ടോ. അപ്പോൾ എന്താണ് എന്നുള്ളത് പറയാൻ, അപ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു, അതെന്താണെന്ന് ഞാൻ പറയാം. ഞങ്ങൾ നാല് പേരും കൂടിയിട്ട് ഇതാ മന്ത്രിമാരും നാല് പേരും ഞാനും കൂടിയിട്ട് ഇതാ ഈ പർവ്വതത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു സുന്ദരിയായ യുവതിയെ ഒരു രാക്ഷസൻ ആകാശമാർഗത്തിൽ കൂടെ അങ്ങനെ കൊണ്ടുപോകണ കണ്ടു. ആ സമയത്ത് ആ സുന്ദരി രക്ഷിക്കാൻ ആരുമില്ലാണ്ട് കൊണ്ട് ഉറക്കെ രാമാ 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 എന്ന് മുറവിലായിട്ട് കരയണത് ഞങ്ങളെല്ലാവരും കേട്ടു. ഞങ്ങൾ ശരിക്കും ഞങ്ങൾക്ക് തോന്നണത് ആ യുവതി തന്നെയായിരിക്കും അങ്ങയുടെ പത്നിയായ സീതാദേവി. ആ പർവ്വതത്തിൻ്റെ പീഠഭൂമിയിൽ ഞങ്ങളിരിക്കുന്നത് ദൈവേച്ഛയാൽ ആ അവരുടെ കണ്ണി ആ സ്ത്രീയുടെ കണ്ണിൽ പെട്ടു. അവർ വേഗം പാരവശ്യത്തോടു കൂടി ആഭരണങ്ങളൊക്കെ ആ തൻ്റെ ഉത്തരീയത്തിൻ്റെ ഒരു കഷ്ണം കീറി അതിൽ പൊതിഞ്ഞ് താഴേക്ക് നിക്ഷേപിച്ചു. ഞാൻ അത് എടുത്ത് സൂക്ഷിച്ച് വച്ചിട്ടുണ്ട്, അത് കാണുകയാണെങ്കിൽ അങ്ങേക്ക് മനസ്സിൽ തിരിച്ചറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങ് ഇതൊക്കെ നോക്കൂ, ആ സീതാദേവിയുടെ ആഭരണങ്ങൾ തന്നെയാണോന്ന് എന്ന് പറഞ്ഞ് ആ സുഗ്രീവൻ ആഭരണ പൊതിയെല്ലാം കൊണ്ടുവന്ന് ശ്രീരാമചന്ദ്രൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇങ്ങനെ വച്ചു. ആ ഭാഗങ്ങൾ നമുക്ക് പാരായണം ചെയ്യാം. നാരീമണിയായ ജാനകീദേവിയെ ആരാഞ്ഞറിഞ്ഞു തരുന്നുണ്ടു നിർണയം. മന്ത്രിമാർ നാല് പേരും ഞാനുമായ അജലാന്തെ വസിക്കുന്ന കാലാമൊരു ദിനം പുഷ്കരാ നേത്രയായൊരു തരുണിയെ പുഷ്കരാമാർഗേണ കൊണ്ടുപോയേനൊരു രാക്ഷസ രക്ഷോവരന. അതുനേരമ സുന്ദരി രക്ഷിപ്പതിന്നാരുമില്ലാഞ്ഞു ദീനമായി
രാമരാമേ തീമുറയിടുമ്പോൾ തവാഭാമിനി തന്നെയവളെന്ന ദേവരു ഉത്തമയായവൾ ഞങ്ങളെ പർവ്വത പർവ്വതേന്ദുത്തമാങ്കേ കണ്ട നേരം പരവശാൽ ഉത്തരീയത്തിൽ പൊതിഞ്ഞാഭരണങ്ങൾ അദ്രീശ്വരോപരി നിക്ഷേപണം ചെയ്താൻ ഞാനതു കണ്ടിങ്ങെടുത്തു സൂക്ഷിച്ചു വച്ചേൻ. അതു കാണണമെങ്കിലോ കണ്ടാലും ജാനകീദേവി തന്നാഭരണങ്ങളോ മാനവാദി വീര ഭവാനറിയാമല്ലോ എന്നൂ പറഞ്ഞെടുത്തുകൊണ്ടെന്നു മന്നവന്തൻ മുമ്പിൽ മന്നവന്തൻ തിരു മുമ്പിൽ വച്ചിടിനാൻ അർണോജ നേത്രാനെടുത്തു നോക്കും നേരം കണ്ണുനീർ തന്നെ കുശലം വിചാരിച്ചു. എന്നെ കണക്കേ പിരിഞ്ഞിതോ നിങ്ങളും തന്വാങ്കിയാകിയ വൈദേഹിയോടയ്യോ. സീതേ ജനകാത്മജേ മമ വല്ലഭേ നാഥേ നളിനായ നളിനദലായതാലോചനേ. രോദനം ചെയ്തു വിഭൂഷണ സഞ്ജയം ആധിപൂർവം തിരുമാറിൽ തിരുമാറിൽ ഊഴ്ത്തിയും പ്രാകൃതന്മാരം പുരുഷന്മാരെ പോലെ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങിനാൾ. ശോകേന മോഹം കലർന്നു കിടക്കുന്ന രാഘവനോടു പറഞ്ഞിതു ലക്ഷ്മണൻ. ദുഃഖിക്കാകേതുമേ രാവണൻ തന്നെയും മർക്കരശ്രേഷ്ഠ സഹായേന വൈകാതെ നിഗ്രഹിച്ചംബുജാ നേത്രയാം സീതയെ കൈക്കൊണ്ടുകൊള്ളാം പ്രസീത പ്രഭോഹരേ. സുഗ്രീവനും പറഞ്ഞാനതു കേട്ടുടൻ വ്യഗ്രിയായകേതുമേ രാവണൻ തന്നെയും നിഗ്രഹിച്ചാശു നൽകിയിടുവൻ നിൻ ദേവിയെ കൈക്കൊൽക ധൈര്യം ധരിത്രീപദേ വിഭോ. ലക്ഷ്മണ സുഗ്രീവ വാക്കുകളിങ്ങിനെ തൽക്ഷണം കേട്ടു ദശരഥപുത്രനും ദുഃഖമൊട്ടു ചുരുക്കിമേവി മരുവിനാൻ മർക്കരശ്രേഷ്ഠനം മാരുതീയന്നേരം അഗ്നിയേയും ജ്വലിപ്പിച്ചു ശുഭമായ ലഗ്നവും പാർത്തു ചെയ്യിപ്പിച്ചു സഖ്യവും സുഗ്രീവരാഘവാന്മാർ അഗ്നിസാക്ഷിയായി സഖ്യവും ചെയ്തു. പരസ്പരം കാര്യവും സിദ്ധിക്കുമെന്നുറച്ചാരമഖേദം കളഞ്ഞുത്തമാ ഉത്തുംഗമായ ശൈലാഗ്രേ മരുവിനാൻ ബാലിയും താനും പിണക്കമായോ പിണക്കമുണ്ടായതിൻ മൂലമെല്ലാം ഉണർത്തിച്ചരുളിനാൻ. ഇപ്പോൾ പറഞ്ഞാണ് എനിക്കൊരു പൊതി കിട്ടിയിട്ടുണ്ട് ഇവിടെ. അതാ ആ ഉത്തരീയത്തിൻ്റെ ഒരു കഷ്ണം കീറി അതിൽ പൊതിഞ്ഞ് താഴേക്ക് ആഭരണങ്ങൾ ഇട്ടുണ്ട്. അത് നോക്കൂ. അത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങേക്ക് മനസ്സിലാവും എന്താ അങ്ങയുടെ ഇത് സീതാദേവിയുടെ ആണോ എന്ന് ചോദിച്ചിട്ട് അത് താഴേക്ക് ഇടുകയാണ്. അപ്പോൾ ആ താഴേക്ക് ഇടണ സമയത്ത് ആദ്യം ഹരേ ഗുരുവായൂരപ്പ അർണോജ നേത്രനെടുത്തു നോക്കും നേരം കണ്ണുനീർ തന്നെ കുശലം വിചാരിച്ചു. ആ കണ്ണുനീർ ആദ്യം കണ്ട വഴി ആ ഭഗവാന്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞു ഒഴുകാൻ തുടങ്ങി. അപ്പോൾ ഈ കണ്ണുനീരാണത്ര ആദ്യം ഈ ആഭരണങ്ങളെ കണ്ടത്. അപ്പോൾ കണ്ണുനീര് ചോദിക്കുകയാണ്, എൻ്റെ ഇപ്പോൾ ഇതാ ആ ഭഗവാന്റെ കണ്ണിൻ്റെ ഉള്ളിലിരുന്നായിരുന്ന ഞാനല്ലേ, ഞങ്ങളല്ലേ ഇതാ വീണതാ ആ ആഭരണത്തിൽ പതിച്ചു, കണ്ണിൽ നിന്ന് ഉർന്നു വീണിട്ട് ആ ആഭരണത്തിൽ പതിച്ചു. അപ്പോൾ ആഭരണങ്ങളോട് ചോദിക്കുകയാണ്, അതാ എന്നെ കണക്ക് അങ്ങനെ ഒരു ഇതുണ്ടട്ടോ, എന്നെ കണക്ക് നിങ്ങളും ഇതാ ആ പിരിഞ്ഞോ ഭഗവാനെ, ആ സീതാദേവിയിൽ നിന്ന് നിങ്ങളും പിരിഞ്ഞോ എന്നൊരർത്ഥം കൂടി, അല്ലെങ്കിൽ കണ്ണുനീര് കുശലം ചോദിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരർത്ഥം അതിലെടുക്കാം. ആ കണ്ണുനീര് വന്ന് ഈ ആഭരണങ്ങൾ ഭഗവാന്റെ കണ്ണിൽ നിന്ന് വീണില്ലേ, അതുപോലെ ദാ നിങ്ങൾ ഞാൻ എങ്ങനെയാണോ ആ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ കണ്ണിൽ നിന്ന് അടർന്നു വീണ്, അതുപോലെ നിങ്ങളും ആ സീതയെ പിരിഞ്ഞു വന്നോ എന്ന് ചോദിക്കണ ഒരു ഭാവം. പിന്നെ ഭഗവാൻ ചോദിക്കുന്നു ആ ആഭരണങ്ങളോട്, എന്നെ കണക്ക് നിങ്ങളും ആ വൈദേഹിയെ പിരിഞ്ഞു അല്ലേ എന്ന് രണ്ട് ഭാവവും ഇവിടെ എടുക്കാട്ടോ. കണ്ണുനീരിൻ്റെ ഭാവവും ആ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ ഭാവവും. ഞാൻ എന്നെ കണക്ക് നിങ്ങളും ആ ദേവിയെ പിരിഞ്ഞുല്ലേ എന്ന് പറഞ്ഞിട്ട് ഇതാ ഉറക്കെ സീതേ ജനകാത്മജേ പ്രാണവല്ലഭേ നാഥേ നളിനായുധലോചനേ എന്നെല്ലാം വിളിച്ച് ആ ഭഗവാൻ ഉറക്കെ ഉറക്കെ കരഞ്ഞുകൊണ്ട് ആ ആഭരണങ്ങളെ
സങ്കടത്തോടു കൂടി നെഞ്ഞത്തങ്ങനെ അമർത്തിപ്പിടിച്ച് പ്രാകൃതന്മാരെ പോലെ ഉറക്ക കരയാൻ തുടങ്ങി. ഇത് ആ ദുഃഖത്തിൽ മോഹിച്ച് അത് കഴിഞ്ഞ് ആ കരഞ്ഞു കരഞ്ഞ് മോഹിച്ച് ആ ഭൂമിയിലിങ്ങനെ കിടക്കണേ. ലക്ഷ്മണൻ പറഞ്ഞു, അങ്ങ് ദുഃഖിക്കരുത്, വാനരവീരന്മാരുടെ സഹായത്തോടു കൂടിയിട്ട് സുന്ദരിയായ സീതയെ വീണ്ടെടുക്കാൻ സാധിക്കും. നാഥ ഹരേ, അങ്ങ് പ്രസാദിച്ചാലും പ്രസാദിച്ചാലും എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അത് കേട്ട് ആ സുഗ്രീവൻ പറഞ്ഞു, ഒട്ടും വ്യാകുലപ്പെടണ്ട, രാവണനെ വധിച്ചിട്ട് ആ സീതാദേവിയെ അങ്ങേക്ക് തരണുണ്ട്, ഭൂമിനാഥ അങ്ങ് ധൈര്യമായിട്ടിരിക്കൂ എന്ന് പറഞ്ഞു. ലക്ഷ്മണൻ്റെയും സുഗ്രീവൻ്റെയും ഈ വാക്കുകളൊക്കെ കേട്ടപ്പോൾ ആ ശ്രീരാമചന്ദ്രൻ്റെ ദുഃഖം ഒട്ടു കുറഞ്ഞതുപോലെ തോന്നി. ആ സമയം തന്നെ വാനരശ്രേഷ്ഠനായ ഹനുമാൻ മുഹൂർത്തം ശുഭമുഹൂർത്തം നോക്കിയിട്ട് അഗ്നിയെല്ലാം ജ്വലിപ്പിച്ചു. പിന്നെ അവരെ രണ്ടുപേരെയും ആ അഗ്നിസാക്ഷിയായിട്ട് സഖ്യം ചെയ്യിപ്പിച്ചു. ആ സഖ്യം ചെയ്തിട്ട് പിന്നെ കാര്യം സാധിക്കും എന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടിയിട്ട് രണ്ടുപേരും ആ മനോദുഃഖം ഒഴിവാക്കിയിട്ട് പർവ്വതത്തിന് മുകളിൽ പോയി വസിച്ചു. ബാലിയുമായി വിരോധം ഉണ്ടാവാനുള്ള കാരണം എന്താന്നൊക്കെ ആ സമയത്ത് ആ സുഗ്രീവൻ പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഭാഗങ്ങൾ ഇനി നമുക്ക് വായിക്കാം. പണ്ടു മായാവിയെന്നോര സുരേശ്വരനുണ്ടായിതു മയന്തന്നുടേ പുത്രനായി യുദ്ധത്തിനാരുമില്ലാഞ്ഞു മതിച്ചവാനുദ്ധനായി നടന്നിടും ദശാന്തരെ കിഷ്കിന്ദയാമ്പുരി ബുക്കു വിളിച്ചിതു മർക്കടാധീശ്വരനാകിയ ബാലിയെ യുദ്ധത്തിനായി വിളിക്കുന്നതു കേട്ടതി ക്രുദ്ധനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ മുഷ്ടികൾ കൊണ്ടു താടിച്ചു കൊണ്ടതീ ദുഷ്ടനാം ദൈത്യനും പേടിച്ചു മണ്ടിനാൻ വാനരശ്രേഷ്ഠനും ഓടി തേടിനാൻ ഞാനും അതു കണ്ടു ചെന്നിതു പിന്നാലെ ദാനവൻ ചെന്നു ഗുഹായിൽ ഉൾപ്പൊക്കിതു വാനരശ്രേഷ്ഠനും എന്നോട് ചൊല്ലിനാൻ ഞാനിതിൽ പൊക്കിവൻ തന്നെ ഒടുക്കുവാൻ നൂനം വില്വാദ്രിനീ വില്വധാരി നിൽക്ക നീ നിർഭയം ക്ഷീരം വരികീല സൂരൻ മരിച്ചിടും ചോരാ വരികീലടച്ചു പോയി വാഴ്ക നീ യുദ്ധം പറഞ്ഞതിൽ ബുക്കിതു ബാലിയും തെറവില്വദ്വാരി നിന്നേനടിയനും പോയിതു കാലാം ഒരു മാസമെന്നിട്ടും ആഗതനായതുമില്ല കപീശ്വരൻ വന്നിതു ചോരാ വിലാമുഖം തന്നിൽ നിന്നെന്ന് എന്നുള്ളിൽ നിന്നു വന്നു പരീതാപവും അഗ്രചന്ദന്നെ മായാവി മഹാസുരൻ നിഗ്രഹിച്ചാനെന്നുറച്ചു ഞാനും തഥാ ദുഃഖമുൾക്കൊണ്ടു കിഷ്കിന്ത ഉക്കിയിടുവാൻ മർക്കടാവീരരും ദുഃഖിച്ചതു കാലം വാനരാധീശ്വരനായ അഭിഷേകവും വാനരേന്ദ്രന്മാരെനിക്കു ചെയ്തിടിനാൻ ചെന്നിതു കാലം കുറഞ്ഞൊന്നു പിന്നെയും വന്നിതു ബാലി മഹാബലവാൻ തഥാ കല്ലിട്ടു ഞാൻ വിലാധാരമടച്ചതു കൊല്ലുവാനെന്നോർത്തു കോപിച്ചു ബാലിയും കൊല്ലുവാനെന്നോടടുത്ത ഭയന ഞാൻ എല്ലാടവും പാഞ്ഞിരിക്കരു ധാന്യങ്ങും നീളേ നടന്നുടന്നീറും ദശാന്തരെ ഭാരീ വരികയിൽ ഇത്ര ശാപത്തിനാൽ ഋഷ്യമൂകാജലേ വന്നിരുന്നിടിനാൻ വിശ്വാസമോടു ഞാൻ വിശ്വനാഥ പ്രഭോ മൂഢനാം ബാലി പരിഗ്രഹിച്ചിടിനാൻ ആരൂഢരാഗം മമാവല്ലഭ തന്നെയും നാടും നഗരവും പത്നിയും എന്നുടെ വീടും പിരിഞ്ഞു ദുഃഖിച്ചിരിക്കുന്നു ഞാൻ തൽപാദ പങ്കേരുഹസ്പർശനാ കാരണാൽ ഇപ്പോൾ അതീവ സുഖവുമുണ്ടായി വന്നു മിത്രാത്മജ്യോതികൾ കേട്ടോരനന്തരം മിത്രദുഃഖേന സന്തപ്തനം രാഘവൻ ചിത്തകാരുണ്യം കലർന്നു ചൊന്നാന്തവ ശത്രുവിനെ കൊന്നു പത്നിയും രാജ്യവും വിത്തവുമെല്ലാം മടക്കിത്തരുവൻ ഞാൻ സത്യാമിതു രാമഭാഷിതം കേവലം മാനവേന്ദ്രോക്തികൾ കേട്ടു തെളിഞ്ഞോരു ഭാനുതനയനും ഇങ്ങനെ ചൊല്ലിനാൻ സ്വലോകനാഥനാകിയ ബാലിയെ കൊല്ലുവാനേറ്റം പണിയുണ്ടു നിർണയം ഇല്ലവനോളം ബലം മറ്റൊരുവനും ചൊല്ലുവൻ ബാലിതൻ ബാഹുപരാക്രമം ദുന്ദുഭിയാകും മഹാസുരൻ വന്നു കിഷ്കിന്ധാപുരദ്വാരി മഹിഷാവേഷമായി യുദ്ധത്തിനായി വിളിച്ചൊരു നേരത്തെ അതിക്രുദ്ധനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ ശൃംഗം പിടിച്ചു പതിപ്പിച്ചു ഭൂമിയിൽ ഭംഗം വരുത്തി ചവിട്ടിപ്പറിച്ചുടൻ ഉത്തമംഗത്തെ ചുഴറ്റിയറിഞ്ഞതു രക്തവും വീണു മതങ്കാശ്രമസ്ഥലെ ആശ്രമാദോഷം വരുത്തിയ ബാലി പോന്ന ഋഷ്യമൂകാജലത്തിങ്കൽ വരുന്നതാകിൽ
ബാലിയുടെ വരുന്നാകിൽ ഋഷ്യമുഖാജലത്തിൽ വരുന്നാകിൽ ബാലിയുടെ തല പൊട്ടിത്തെറിച്ചുടൻ കാലാപുരീപുക മധ്വാക്യ ഗൗരവാൽ എന്നു ശപിച്ചതു കേട്ടു കവീന്ദ്രനും അന്നു തുടങ്ങി ഇവിടെ വരുവില്ല ഞാനും അതു കണ്ടിവിടെ അതുകൊണ്ടിവിടെ വസിക്കുന്നു മാനസേ ഭീതി കൂടാതെ നിരന്തരം ദുന്ദുഭീതൻ്റെ തല ഇതു കൺകൊരു മന്ദിരം പോലെ കിടക്കുന്നിതു ഭവൻ ഇന്നിതെടുത്തെറിഞ്ഞിടുന്ന ശക്തനു കൊന്നുകൂടും കബീവരെ കബീവീരനെ നിർണയം എന്നതു കേട്ടു ചിരിച്ചു രഘുത്തമൻ തന്നെ തൃക്കാൽ പെരു വിരൽ കൊണ്ടതു തന്നെ എടുത്തു മേൽപോട്ടെറിഞ്ഞിടിനാൽ ചെന്നു വീണൂദശാലോ യോജനാപര്യന്തം എന്നതു കണ്ടു തെളിഞ്ഞു സുഗ്രീവനും തന്നെ മന്ത്രികളും എന്നതു കണ്ടു തെളിഞ്ഞു സുഗ്രീവനും തന്നെ മന്ത്രികളും വിസ്മയപ്പെട്ടു നന്നു നന്നെന്നു പുകഴ്ന്നു പുകഴ്ന്നവൻ നന്നായി തൊഴുതു തൊഴുതു നിന്നിടിനാൻ പിന്നെയും അർക്കാത്മജൻ പറഞ്ഞിടിനാൻ മന്നവാ സപ്തസാലങ്ങൾ ഇവയല്ല ബാലിക്കു മൽപ്പിടിച്ചിടുവാനായുള്ള സാലങ്ങളേഴും ഇവ എന്നറിഞ്ഞാലും വൃത്രാരിപുത്രൻ പിടിച്ചിളക്കും നേരം പത്രങ്ങളെല്ലാം കൊഴിഞ്ഞു പോമേഴിനും വട്ടത്തിൽ നിൽക്കുമീ വറ്റേരം പെയ്തു പൊട്ടിക്കിൽ ബാലിയെ കൊല്ലായി വരും ദൃഢം സൂര്യാത്മജോക്തികൾ ഈ ദൃശ്യം കേട്ടൊരു സൂര്യാന്യയോത്ഭൂതനാകിയ രാമനും പാപം ചാപം കുഴിയെ ചാപം കുഴിയെ കുലച്ചൊരു സായകം ശോഭയോടെ തൊടുത്തെതരുളിടിനാൾ സാലങ്ങളും വിളർന്നു പുറപ്പെട്ടു ശൈലവും ഭൂമിയും ഭേദിച്ചു പിന്നെയും ബാണവും ബാണം ജ്വലിച്ചു തിരിച്ചു വന്നാശുതൻ തുണീരമൻ ബോർഡ് പൊക്കോരനന്തരം വിസ്മിതനായൊരു ഭാനൂതനയനും സസ്മിതം കൂപ്പിത്തൊഴുതു ചൊല്ലിയിടിനാൻ ഹരേ നാരായണ പറയാണ് പണ്ട് മയൻ്റെ പുത്രനായിട്ട് ഒരു മായാവിയായിട്ടുള്ള ഒരു അസുരനുണ്ടായിരുന്നു എതിരിടാൻ ആരുമില്ല ശക്തി അതീവ ശക്തനായിരുന്നു ആ മായാവിയെ എതിരിടാനായിട്ട് ആരുമില്ല അതുകൊണ്ട് അവൻ അഹങ്കരിച്ച് ഇങ്ങനെ നടക്കുക എന്നോട് യുദ്ധം ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ എന്നോട് യുദ്ധം ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ ചോദിച്ചിട്ട് അതീവ ക്രോധത്തോടുകൂടി നടക്കുകയാണ് അങ്ങനെ നടക്കുന്ന സമയത്ത് ഒരിക്കലെ കിഷ്കന്ധയിൽ വന്നിട്ട് ആ വനരാജാവായ ആ ബാലിയെ യുദ്ധത്തിന് വെല്ലുവിളിച്ചു നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു വെല്ലുവിളിച്ചു ഇത് കേട്ട് ആ ക്രുദ്ധനായ ബാലി ഉടനെ ചെന്ന് ആ മുഷ്ടി ചുരുട്ടിട്ട് ഒരു ഇടി വെച്ചു കൊടുത്തു ആ ഇടിയേറ്റപ്പോൾ ദുഷ്ടനായ അസുരൻ പേടിച്ചോടി ആ ഒരൊറ്റ ഇടി മതിയായിരുന്നു ആ ബാലിയുടെ ശക്തി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് അസുരൻ പേടിച്ചോടി ബാലി പിന്നാലെ ഓടി അത് കണ്ടിട്ട് അതാ ഈ സുഗ്രീവനും കൂടെ ഓടി അസുരനാണെങ്കിൽ ഒരു ഗുഹയ്ക്കകത്ത് കടന്നു അപ്പോൾ ഈ ബാലി പറഞ്ഞു ഈ ഗുഹയ്ക്കകത്ത് പോയിട്ട് ഞാൻ ഇവനെ വധിക്കും നീ പേടിക്കാണ്ട് ഇവിടെ നിന്നാൽ ഇവിടെ ഈ ഗുഹാദ്വാരത്തിൽ തന്നെ നിൽക്കണം എന്ന് പറയാണ് സുഗ്രീവനോട് പറയാണ് ആ ഗുഹയിൽ നിന്ന് പാല് ഒഴുകി വരികയാണ് എന്നുണ്ടെങ്കിൽ അസുരൻ മരിച്ചു എന്ന് നീ അറിയണം അതല്ല ചോരയാണ് വരുന്നതെങ്കിൽ വേഗം ഈ ഗുഹാദ്വാരമൊക്കെ അടച്ചിട്ട് നീ ഇവിടുന്ന് ഓടിപ്പോകണം എന്ന് പറയും അപ്പോൾ ശരി എന്ന് പറഞ്ഞ് അതിനെ സംബന്ധിച്ച് അദ്ദേഹം അതാ ബാലി അത് ഉള്ളിൽ കടന്നു സുഗ്രീവൻ അവിടെ കാത്തു നിന്നു ഒരു മാസം കഴിഞ്ഞിട്ടും അവിടുന്ന് ഒരു ശബ്ദമൊന്നും കേൾക്കാനും ഇല്ല ആരും ഒന്നുമില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതാ ഒരു ദിവസം ആ ഗുഹയുടെ ദ്വാരത്തിൽ കൂടെ ചോര ഒഴുകി വരാൻ തുടങ്ങി അത് കേട്ടപ്പോൾ കണ്ടപ്പോൾ അതീവ ദുഃഖത്തോടു കൂടി ജ്യേഷ്ഠനെ ആ അസുരൻ മായാവി വധിച്ചു എന്ന് കരുതിയിട്ട് ആ ഗുഹയുടെ കല്ല് വെച്ച് അടച്ചിട്ട് പോകണമെന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ വലിയ കല്ലൊക്കെ കൊണ്ടുവന്നിട്ട് എല്ലാവരും കൂടിയിട്ട് ആ ഗുഹാമുഖം ഒക്കെ അടച്ചു ബന്ധിച്ചിട്ട് പുറത്തേക്ക് കിടക്കാൻ അസുരൻ പുറത്തേക്ക് കിടക്കാണ്ടിരിക്കാൻ പാകത്തിന് അതൊക്കെ അടച്ചു കഴിഞ്ഞിട്ട് ഇതാ അവർ തിരിച്ചു പോന്നു ഇവിടെ വന്ന് കുറേ കാലം കുറച്ച് ദുഃഖിച്ചിരുന്നു എന്നുണ്ടെങ്കിലും വനരന്മാരുടെ എല്ലാം നിർബന്ധം കൊണ്ട് വനരന്മാർ ഇദ്ദേഹത്തിനെ സുഗ്രീവനെ ഇതാ വനരരാജാവാക്കി വാഴിച്ചു പിന്നെയും കാലം കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ബലശാലിയായ ബാലിയല്ല വധിച്ചത് ആ മായാവിയുടെ മായാപ്രയോഗം കൊണ്ട് ആണ് ബാലിന് പകരം അവിടെ ചോര വരികയുണ്ടായത് അപ്പോൾ ബാലി മരിച്ചിട്ടുണ്ടായിരുന്നില്ല ബാലി വേഗം ആ പാറയൊക്കെ പൊട്ടിച്ച് പുറത്തു വന്നു
പുറത്ത് വന്നു കഴിഞ്ഞിട്ട് ഈ പാറവച്ചടച്ചിട്ട് എന്നെ കൊല്ലാനായിട്ട് ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് എൻ്റെ അനുജൻ മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് സുഗ്രീവനെ വധിക്കാനായിട്ട് നടന്നു ചെന്നു. സുഗ്രീവൻ പേടി, കാരണം ബാലിയോട് എതിർക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ സുഗ്രീവൻ പേടിയോട് കൂടിയിട്ട് ഓടി ഒളിച്ചു, എവിടെയായാൽ എവിടെയും പോകാൻ പറ്റണില്ല. അങ്ങനെ നോക്കുമ്പോഴാണ് ഋഷിമുഖ പർവ്വതത്തിൽ ബാലി വരില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് വാസവം അർപ്പിച്ചു. അപ്പോൾ ബാലി എന്ത് ചെയ്തു, തിരിച്ചു പോയിട്ട് ആ സുഗ്രീവൻ്റെ ഭാര്യയും കൂടി വിവാഹം കഴിച്ചിട്ട് അവിടെ താമസിക്കാൻ തുടങ്ങി. അപ്പോൾ ആ നാടും വീടും പത്നിയും എല്ലാം നഷ്ടപ്പെട്ട് ദുഃഖിച്ച് ഞാനിതാ ഇവിടെ അങ്ങനെ വസിക്കുകയാണ്. അങ്ങയിൽ നിന്നും ഞാൻ ഒട്ടും, അങ്ങയുടെ വിരഹവും എൻ്റെ വിരഹവും ഒരുപോലെയാണ്. എനിക്കും എൻ്റെ പത്നിയെ നഷ്ടപ്പെട്ടു, അങ്ങയ്ക്കും അങ്ങയുടെ പത്നിയെ നഷ്ടപ്പെട്ടു. രാജ്യവും ഇല്ല, എനിക്കും എൻ്റെ രാജ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അങ്ങയുടെ പാദകമലങ്ങളെ സ്പർശിക്കാൻ കഴിഞ്ഞതുകൊണ്ട് എനിക്ക് അത്യധികം സുഖമായി. സുഗ്രീവൻ്റെ വാക്കുകളൊക്കെ കേട്ടപ്പോൾ ശ്രീരാമസ്വാമി പറഞ്ഞു, ശത്രുവിനെ വധിച്ചിട്ട് രാജ്യവും സമ്പത്തും ഭാര്യയും എല്ലാം വീണ്ടെടുത്ത് തരാം. ഇത് ശ്രീരാമചന്ദ്രൻ്റെ വാക്കാണ്, ഇത് സത്യമാണ് എന്ന് പറഞ്ഞ് അവിടെ സത്യം ചെയ്യുന്നു. ആ വാക്കുകൾ കേട്ടപ്പോൾ സന്തുഷ്ടനായ സുഗ്രീവൻ. പക്ഷേ സുഗ്രീവന് ആ ബാലിയുടെ ബലം അറിയും, പക്ഷേ ശ്രീരാമസ്വാമിയുടെ ബലം അറിയില്ല. അതുകൊണ്ട് ഉള്ളിൽ സംശയം തന്നെ, ബാലിയെ ജയിക്കാനായിട്ട് ഈ ശ്രീരാമചന്ദ്ര പ്രഭുവിന് സാധിക്കുമോ എന്നുള്ളൊരു ഭയം ഉള്ളിലുണ്ട്. അപ്പം അതുകൊണ്ട് പറയാണ്, അങ്ങ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയാണ്, അവനോളം കരുത്ത് മറ്റാർക്കുമില്ല. ആ ബാലിയുടെ പരാക്രമം ഞാൻ പറഞ്ഞു തരാം. ദുന്ദുബി എന്ന് പറഞ്ഞ ഒരു മഹാ അസുരൻ മഹിഷിയുടെ വേഷം പൂണ്ടിട്ട്, ഒരു വലിയ പോത്തിൻ്റെ രൂപം പൂണ്ടിട്ട് ഇതാ ഇവിടെ കിഷ്കിന്ധാപുരത്തിൻ്റെ വാതിൽക്കൽ വന്ന് യുദ്ധത്തിന് വിളിച്ചു. ആ അവിടുന്ന് ദേഷ്യത്തോടുകൂടി ഇറങ്ങി വന്ന ബാലി ആ പോത്തിൻ്റെ കൊമ്പിലുകളിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഞെരിച്ച് തലയിൽ വീഴ്ത്തിയിട്ട് ആ തല അങ്ങോട്ട് പറിച്ചെടുത്തു. ആ തല പറിച്ചെടുത്തിട്ട് അത് ചുഴറ്റി എറിഞ്ഞു. അത് മാതംഗ മഹർഷി തപസ് ചെയ്തിരുന്ന ഈ പ്രദേശത്ത് വന്ന് വീണു. ഈ ആശ്രമപ്രദേശത്ത് ആ അസുരൻ്റെ ചോറ ഇവിടെ ചെതറി വീണപ്പോൾ ഈ പ്രദേശം മുഴുവനും അശുദ്ധമായിട്ട് തീർന്നു. അതുകൊണ്ട് ഈ ഋഷ്യമൂഗാജലത്തിൽ വരികയാണെങ്കിൽ ബാലിയുടെ തല പൊട്ടിത്തെറിച്ച് പോകട്ടെ എന്ന് ശപിച്ചു. അതുകൊണ്ട് ബാലി ഈ മല ഇവിടേക്ക് വരില്ല, ഈ പർവ്വതത്തിലേക്ക് വരില്ല എന്ന് പറയുന്നു. അപ്പോൾ അതാ അവിടെ കിടക്കണ കണ്ടുവോ, ആ കിടക്കണതാണ് ആ ബാലി എറിഞ്ഞ ആ മന്ദരപർവ്വതം പോലെ, വലിയൊരു പർവ്വതം പോലെയാണ് അവിടെ കിടക്കണത്. ആ കിടക്കണതാണ് അതിൻ്റെ തലയാണ് ആ കിടക്കണത്. ഇതിനെ എടുത്തെറിയാൻ കെൽപ്പുള്ള ഒരാൾക്ക് ബാലിയെ വധിക്കാൻ കഴിയുള്ളൂ, കഴിയും എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ഭഗവാൻ ചിരിച്ചുകൊണ്ട് തൻ്റെ കാലിൻ്റെ പെരുവേരലുകൊണ്ട് അതിനെ ഇങ്ങനെ മേൽപ്പോട്ടം അങ്ങോട്ട് തട്ടിയെറിഞ്ഞു. അത് പത്ത് യോജന അപ്പുറത്ത് പോയി വീണു. അത് കണ്ടപ്പോൾ സന്തുഷ്ടനായ സുഗ്രീവനും മന്ത്രിമാർക്കൊക്കെ അതിശയായി. ആ ഭാര്യയെക്കാളും ശക്തി എന്തുകൊണ്ടും ഭഗവാനുണ്ടെന്ന് മനസ്സിലായി. എന്നാലും ഒന്നുകൂടി പറയുകയാണ്, രാജാവെ ഈ ഏഴ് കരിമ്പനകൾ കണ്ടുവോ, ആ ബാലി എന്നും മൽപ്പിടത്തത്തിനാണ് ഉപയോഗിച്ചിരുന്നതാണ് ഈ ഏഴ് കരിമ്പനകൾ. ആ ബാലി പിടിച്ച് കുലുക്കുമ്പോൾ അതിൻ്റെ ഇലകളെല്ലാം കൊഴിഞ്ഞു വീഴും, അത്രയ്ക്ക് ശക്തിയാണ്. അങ്ങനെ വൃത്താകൃതിയിൽ നിൽക്കണ ഇതിനെ ഒരു ബാണം കൊണ്ട് ആരാണോ ഇത് വീഴ്ത്തണത് അവർക്ക് ബാലിയെ ജയിക്കാൻ പറ്റും എന്ന് വധിക്കാൻ സാധിക്കും എന്ന് പറയും. അപ്പോൾ സുഗ്രീവനും പറഞ്ഞത് കേട്ടിട്ട് ശ്രീരാമൻ വില്ലെടുത്തിട്ട് കുഴിച്ചിട്ട് അതാ ഒരു ബാണം കൊണ്ട് ഏഴ് മരങ്ങളെയും മുറിച്ച് കളഞ്ഞു. അപ്പോൾ അതാ ഏഴ് മരങ്ങളെയും മുറിക്കുക മാത്രമല്ല, അത് പറഞ്ഞ ശേഷം പർവ്വതത്തെയും ഭൂമിയൊക്കെ ഭേദിച്ചിട്ട് ജ്വലിച്ചുകൊണ്ട് തിരിച്ചു വന്നിട്ട് അതാ ആ രാമൻ്റെ അവനാഴിയിലേക്ക് എന്നെ വന്ന് ചേർന്നു. ഇത് കണ്ടപ്പോൾ അവർക്ക് അത്യത്ഭുതമായി. ഇത് കണ്ട് ആ ആശ്ചര്യത്തോടു കൂടിയിട്ട് സുഗ്രീവൻ അതാ സ്തുതിക്കുകയാണ്. സാക്ഷാൽ ജഗന്നാഥനം പരമാത്മാവു സാക്ഷിഭൂതൻ നിന്തിരുവടി നിർണയം, പണ്ടു ഞാൻ ചെയ്തോരു പുണ്യാഫലോദയം കൊണ്ടു കാണാൻ എനിക്ക് യോഗം വന്നു. ജന്മാമരണ നിവർത്തി വരുത്തുവാൻ നിർമ്മലന്മാർ ഭജിക്കുന്നു ഭവൽപദം, മോക്ഷതനായ ഭവാനെ ലഭിക്കായിൽ മോക്ഷ മുഴിഞ്ഞപേക്ഷിക്കുന്നതില്ല ഞാൻ. പുത്രധാരാർത്ഥ രാജ്യാദി സമസ്തവും വ്യർത്ഥമർത്ഥേതവമായ വിരചിതം, അകയാൽ അകയാൽ മേ മഹാദേവ ദേവേശ മറ്റാകാംക്ഷയില്ല ലോകേശ പ്രസീതമേ. വ്യക്തമാനന്ദാനുഭൂതികരം പരം പ്രാപ്തോഹമാഹന്തഭാഗ്യാവലോദയാൽ, മണ്ണിനായൊഴി കുഴിച്ച നേരം നിധി തന്നെ
ലഭിച്ചതുപോലെ രഘുപതേ ദാനധർമ്മവ്രതാതീർത്ഥ തപക്രതു കർമ്മപൂർത്തേഷ്ടാദികൾ കൊണ്ടൊരുത്തനും വന്നുകൂടാ ബഹു സംസാരനാശനം നിർണയം ത്വൽപാദ ഭക്തി കൊണ്ടെന്നിയെ ത്വൽപാദ പത്മാവലോകനം കേവലാമിപ്പോൾ അകപ്പെട്ടതും തത്കൃപാഫലം യാതൊരു യാതൊരു തന്നു ചിത്തം നിന്തിരുവടി പാദാംബുജത്തിലുള ഇളകാതുറയ്ക്കുന്നു കാൽക്ഷണം പോലുമെന്നാകീലവൻ തനിക്കൊക്കെ നീങ്ങിയിടും അജ്ഞാനമനർത്ഥതം ചിത്തം ഭവങ്കലുറയ്ക്കാൻ ഉറയ്ക്കിലൂ ചിത്തൻ ഭവാങ്കിയിലുറയ്ക്കായിലും മതി ഭക്തിയോടെ ചിത്തം ഭവാങ്കൽ ഉറയ്ക്കായിലും അതിഭക്തിയോടെ രാമരാമേതി സാദരം ചൊല്ലുന്നവനോ ദുരിതങ്ങൾ വേരറ്റു നല്ലനായറ്റം വിശുദ്ധനാം നിർണയം മദ്യപനെങ്കിലും ബ്രഹ്മഖാനെങ്കിലും സദ്യോ വിമുക്തനം നാമാജന ജപത്തിനാൽ ശത്രുജയത്തിലും ദാരദുഃഖത്തിലും ചിത്തേ ഒരാഗ്രഹമില്ല നീക്കിയതുമേ ഭക്തിയൊഴിഞ്ഞു മറ്റൊന്നുമേ വേണ്ടിയില്ല മുക്തി വരുവാൻ മുകുന്ദയാനിധേ തൽപാദ ഭക്തി മാർഗോപദേശം കൊണ്ടു മൽ പാപമുത്പാടയ ഉൽപാടയ ത്രിലോകീപദേ ശത്രുമധ്യസ്ഥ മിത്രാദി ഭേദഭ്രമം ചിത്തത്തിൽ നഷ്ടമായി വന്നിതു ഭൂപദേ തൽപാദ പത്മാവലോകനം കൊണ്ട് എനിക്കുൽപ്പന്നമായതു കേവലജ്ഞാനവും പുത്രധാരാദി സംബന്ധമെല്ലാം തവ ശക്തിയമ്മായ പ്രഭാവം ജഗൽപദേ തൽപാദ പങ്കജത്തിങ്കലുറക്കേണം എപ്പോഴും ഉൾക്കാമ്പനിക്കൂരമാപതേ തൽനാമ സങ്കീർത്തന പ്രിയമാകണം എന്നുടെ ജിഹ്വാ സദാ നാണമെന്നിയേ തൽപാദ പങ്കജത്തിങ്കലുറക്കേണം എപ്പോഴും മുൾക്കാമ്പനിക്കു രമാപദേ തന്നാമ സങ്കീർത്തന പ്രിയയാകണം എന്നുടെ ജിഹ്വാ സദാ നാണമെന്നിയേ ത്വച്ചരാണാം ഭൂരുഹങ്ങളിലെപ്പോഴും അർച്ചനം ചെയ്യായി വരിക കരങ്ങളാൽ നിന്നുടെ ചാരുരൂപങ്ങൾ കാണായി വരിക എന്നുടെ കർണങ്ങൾ കൊണ്ടു നിരന്തരം കർണങ്ങൾ കൊണ്ടു കേൾക്കായി വരേണം സദാ നിന്നുടെ ചാരു ചരിത്രം ധരാപതേ മച്ചരേണധ്വജം സഞ്ചരിച്ചിടണം അച്യുത ക്ഷേത്രങ്ങൾ തോറും രഘുപതേ തൽപാദപാംസു തീർത്ഥങ്ങളിൽ ഏൽക്കണം എപ്പോഴും അംഗങ്ങൾ കൊണ്ടു ജഗൽപദേ ഭക്തിയ നമസ്കരിക്കായി വരേണം മുഹൂർത്തമാംഗം കൊണ്ടു നിത്യം ഭവത്പദം ഇത്ഥം പുകഴ്ന്ന സുഗ്രീവനെ രാഘവൻ ചിത്തം കിളിർത്തു പിടിച്ചു പുൽകീടിനാൾ അംഗസംഗം കൊണ്ടു കൽമഷം വേരറ്റ മംഗലാത്മാവായ സുഗ്രീവനെ സദാ മായയാതത്ര മോഹിപ്പിച്ചു തന്നേരം കാര്യസിദ്ധിക്കൂ കരുണാജലാനിധി സത്യസ്വരൂപൻ ചിരിച്ചരുളി ചെയ്തു സത്യമത്രേ നീ പറഞ്ഞതിടോ സഖേ ആ ഭഗവാന്റെ ആ പെട്ടെന്നനെ ഈ വരികൾ വായിക്കുമ്പോൾ ഓർമ്മ വരണത് കുന്തിദേവിയുടെ സ്തുതി കഴിഞ്ഞ് കുന്തിദേവി എല്ലാ സത്യങ്ങളും അറിഞ്ഞ് അങ്ങോട്ട് സ്തുതിക്കുമ്പോൾ ഭഗവാൻ കുന്തിദേവിയുടെ മുഖത്ത് നോക്കി ഒരു ചിരി ചിരിക്കും മന്ദം ജഹാസ വൈകുണ്ട മോഹയന്നിവമായയാ എല്ലാം ആ ചിരിയോട് കൂടിയിട്ട് ആ മായാ മായയൊക്കെയായി ഇതുവരെ പറഞ്ഞതൊക്കെ അങ്ങോട്ട് മറക്കുക അതുപോലെ തന്നെ അവിടെ ഉണ്ടായത് ആ അത്യത്ഭുതമായിട്ട് ഇതൊക്കെ കണ്ടപ്പോൾ ആ ഭഗവാനെ വന്ദിക്കുകയാണ് ലോകൈകനാഥനായ പരമാത്മാവ് തന്നെയാണ് അങ്ങ് പണ്ടെന്നോ ചെയ്ത സുഹൃതത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ കണ്ടെത്താൻ അങ്ങേ കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായത് ജനന മരണങ്ങളിൽ നിന്ന് മോചനം നേടാൻ നിർമ്മലന്മാർ അങ്ങയുടെ ആ പാദങ്ങളെയാണ് ഭജിക്കുന്നത് മോക്ഷപ്രദനായ അങ്ങയെ ലഭിച്ചതുകൊണ്ട് മോക്ഷമല്ലാതെ ഞാൻ വേറെ ഒന്നും ആവശ്യപ്പെടുന്നില്ല രാജ്യവും ഭാര്യയൊക്കെ മറന്നു ഇപ്പം എന്തു പറയണോ മോക്ഷം മാത്രം മതി ഇതിൻ്റെ നിസ്സാരതയൊക്കെ ആ ഭഗവാനെ കണ്ടതോടുകൂടിയിട്ട് ആ ഭഗവാന്റെ ആ പ്രഭാവം അറിഞ്ഞതോടുകൂടി നഷ്ടപ്പെട്ടു പുത്രൻ ഭാര്യ ധനം രാജ്യം തുടങ്ങിയവയെല്ലാം
അങ്ങയുടെ മായയാൽ രചിക്കപ്പെടുന്ന ആ നിഷ്ഫലങ്ങളായിട്ടുള്ള വസ്തുക്കളാണ്. അതുകൊണ്ട് ലോകൈകനാഥ, എനിക്ക് അതിലൊന്നും ഒരാഗ്രഹമില്ല. മണ്ണിന് വേണ്ടിയിട്ട് ഭൂമി കുഴിച്ചപ്പോൾ ദാ എനിക്ക് കിട്ടിയത് എന്താണ്? നിധിയാണ്. ആ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ സങ്കടപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ദാ ആ സർവ രാജ്യത്തിനും സർവലോകത്തിനും അധിപതിയായി കഴിഞ്ഞിട്ടുള്ള ആ ശ്രീരാമചന്ദ്രനെ തന്നെ എനിക്ക് കിട്ടി. ആനന്ദമനുഭൂതി ഉളവാക്കുന്ന സർവവ്യാപിയായ പരമാത്മാവിനെ തന്നെ ദാ എനിക്ക് സാക്ഷാത്കരിക്കാൻ എനിക്കിന്ന് കഴിഞ്ഞു. ധർമ്മം, ദാനം, തീർത്ഥം, വ്രതം, തീർത്ഥാടനം, തപസ്സ്, യാഗം, സത്കർമ്മങ്ങൾ തുടങ്ങിയൊക്കെയൊന്നും ഒന്നുകൊണ്ടും ആ സാംസാരിക ക്ലേശങ്ങളെ ഒഴിവാക്കാൻ ആർക്കും കഴിയില്ല. അതിന് അങ്ങയുടെ തൃപ്പാദങ്ങളിലെ ഭക്തി ഉണ്ടാവുക തന്നെ വേണം. അങ്ങയുടെ ആ പാദകമലങ്ങളെ ദർശിക്കാൻ ഇപ്പോൾ അവസരം ലഭിച്ചത് എൻ്റെ ഭാഗ്യം കൊണ്ട് മാത്രമാണ്. അങ്ങയുടെ കൃപ കൊണ്ടും മാത്രമാണ് ഈ ഭാഗ്യം എനിക്ക് ലഭിച്ചത്. അങ്ങയുടെ പാദാരവിന്ദത്തിലെ ളിലെ ആ മനസ്സിനെ കാൽക്ഷണെങ്കിലും സ്ഥിരമാക്കി നിർത്താൻ കഴിയ കാൽക്ഷണം എന്നാ പറയുന്നത്. അങ്ങയുടെ പാദാരവിന്ദത്തിലെ ആ മനസ്സിനെ എല്ലാം മറന്ന് ഭക്തിയോട് കൂടിയിട്ട് കാൽക്ഷണമെങ്കിലും സ്ഥിരമാക്കി നിർത്താൻ കഴിയുന്നവന് അനർത്ഥപ്രദമായ അജ്ഞാനമാകെ നീങ്ങും. ചഞ്ചലമായ മനസ്സിനെ സ്ഥിരമാക്കി നിർത്തി ധ്യാനിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഭക്തിയോട് കൂടിയിട്ട് രാമരാമ രാമ 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 എന്നിങ്ങനെ ആദരപൂർവം ജനിക്ക് ജപിക്കുന്നവന് ദുരിതങ്ങളെല്ലാം വേരറ്റു പോകും. അവൻ പരിശുദ്ധനും നല്ലവനുമായിത്തീരും. മദ്യപാനിയോ ബ്രഹ്മഘാതകനോ ആരായാലും അറിയാതെയും കണ്ട പോലും അങ്ങയുടെ നാമം ജപിക്കാനിടയായി കഴിഞ്ഞാൽ അവൻ മുക്തനായിത്തീരും. ഹരേ, ആ ശത്രുഭയവും ഭാര്യാസുഖവും ഒന്നും ഞാൻ ലേശവും ആഗ്രഹിക്കുക. ശത്രുജയവും ഭാര്യാസുഖവും ഒന്നും ഞാൻ ഇപ്പോൾ എനിക്കിപ്പോൾ ജ്യേഷ്ഠനായ ബാലിയെ വധിക്കേണ്ട. എൻ്റെ ഭാര്യയെ എനിക്ക് വേണ്ട. എനിക്ക് രാജ്യം വേണ്ട. എനിക്ക് ഒന്നും വേണ്ട. അങ്ങയുടെ പാദത്തിൽ ഭക്തി ഉണ്ടായാൽ മാത്രം മതി. അതൊന്നും ത്രൈലോക്യനാഥനായ അങ്ങയുടെ പാദങ്ങളിൽ ഭക്തിയുണ്ടാകാനുള്ള മാർഗം ഉപദേശിച്ചിട്ട് എൻ്റെ പാപങ്ങളെയെല്ലാം നശിപ്പിക്കണേ ഭഗവാനെ. ശ്രീരാമചന്ദ്രപ്രഭു, രാജാവേ, ശത്രു, മിത്രം, മധ്യസ്ഥൻ എന്ന ഭേദചിന്ത എൻ്റെ മനസ്സിൽ നിന്ന് നശിച്ചു കഴിഞ്ഞു. അങ്ങയുടെ പാദകമലങ്ങളെ ദർശിച്ചത് കൊണ്ട് തന്നെ എനിക്കിതാ ഇങ്ങനെയുള്ള ഒരു കേവലജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞു. ലോകൈകനാഥ, അങ്ങയുടെ ആ മായയുടെ പ്രഭാവത്താലാണ് ആ ഭാര്യയും പുത്രാദികളിലുള്ള സംബന്ധം ഉളവാകുന്നത്. ലക്ഷ്മീപതെ, എൻ്റെ മനസ്സെപ്പോഴും അങ്ങയുടെ പാദത്തിൽ ഉറയ്ക്കണേ. ആ എൻ്റെ നാവിനെ അങ്ങയുടെ നാമം ചെല്ലുമ്പോൾ ഒരിക്കലും നാണം തോന്നരുതേ. നാണമില്ലാണ്ട് ആ അങ്ങയുടെ ഭക്തിയോടുകൂടി സദാ അങ്ങയുടെ നാമം ചൊല്ലാനായിട്ട് സാധിക്കണേ. എപ്പോഴും ഞാൻ അവിടുത്തെ നാമസങ്കീർത്തനത്തിൽ മുഴുകണേ. എൻ്റെ പാദകമലങ്ങൾ അങ്ങയുടെ പാദകമലങ്ങളിൽ ഈ കൈകൾ കൊണ്ട് പൂജിക്കാൻ സാധിക്കണേ. എൻ്റെ കണ്ണുകൾ കൊണ്ട് എപ്പോഴും അങ്ങയുടെ മനോഹരമായ രൂപങ്ങൾ കാണാൻ കഴിയണേ. എന്ന് പറഞ്ഞാൽ ഈ സർവ്വചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഓരോന്നിനെ കാണുമ്പോഴും അതെല്ലാം ആ ശ്രീരാമചന്ദ്രനായിട്ട് കാണണം. ആ നമ്മുടെ മാരീചം കണ്ടില്ലേ, വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ രാത്രി ആയിക്കഴിഞ്ഞ് വൃക്ഷങ്ങളിലൊക്കെ നോക്കിയ രാമചന്ദ്രപ്രഭു ജടാവൽക്കരധാരിയായിട്ട് മുമ്പിൽ വന്ന് നിൽക്കണ കാലം തോന്നും. അത് കാരണം അദ്ദേഹം കണ്ണടച്ചിട്ടെ രാത്രി കാലങ്ങളിലൊക്കെ ഇരിക്കുമല്ലോ പേടിച്ചിട്ടേ. നമുക്കങ്ങനെയല്ല, ആ ഭക്തിയോടുകൂടി എല്ലാത്തിലും ഭഗവാനെ കാണാൻ സാധിക്കണം. അങ്ങയുടെ ആ ചരിത്രം എപ്പോഴും ആ കാതുകൾ കൊണ്ട് കേൾക്കാൻ ഇടവരണം. എന്ന് പറഞ്ഞാൽ സസംഗത്തിലിരിക്കാൻ സാധിക്കണം. ആരൊക്കെയാണോ എവിടെയൊക്കെയാണോ ആ ഭഗവാൻ്റെ നാമങ്ങൾ പാടണത്, ആ കഥകൾ പറയണത്, അവിടെയെല്ലാം മനസ്സുകൊണ്ട് സന്തോഷിച്ച് ഭക്തിയോടുകൂടി ശ്രദ്ധിക്കാനും അവിടെ അതൊക്കെ കേൾക്കാനുള്ള ഇടവരണേ ഭഗവാനെ. രഘുനാഥ, ഈ എൻ്റെ പാദങ്ങളെ എപ്പോഴും അങ്ങയുടെ ക്ഷേത്രങ്ങളെ ചുറ്റി സഞ്ചരിക്കാതാക്കണേ. ജഗന്നാഥ, അങ്ങയുടെ പാദപാംസുക്കൾ ശരീരത്തിലെങ്ങും ഈ ആ അങ്ങയുടെ ആ പാദപാംസുക്കളെ എൻ്റെ ശരീരത്തിനെ എങ്ങും ധരിക്കാനായിട്ട് അങ്ങ് അനുഗ്രഹിക്കണേ. കാരണം ഈ എല്ലാം സർവപ്രപഞ്ചത്തിൽ കൂടിയും ഭഗവാൻ ഏതെല്ലാം വഴി കൂടെ നടന്നിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഈ സീതാന്വേഷണത്തിനായിട്ട് ആ ഭഗവാൻ അപ്പോൾ ഇവിടെ എല്ലാം പവിത്രമാണ്. ഓരോ മന്ദരിയും ആ ഭഗവാൻ്റെ പാദപാംസുക്കൾ ധരിച്ചു തന്നെയാണെന്നുള്ള ബോധ്യത്തോടു കൂടിയിട്ട്
അതിനെ ശിരസിൽ ഏൽക്കാനായിട്ട് ഭാഗ്യമുണ്ടാവണേ. അങ്ങയുടെ എൻ്റെ ശിരസ്സുകൊണ്ട് സദാ അങ്ങയുടെ പാദകമലങ്ങളെ സ്മരിക്കാനും സ്മരിക്കാൻ ഇടയാവണേ. അങ്ങയെ എപ്പോഴും നമസ്കരിക്കാൻ ഈ ശരീരം കൊണ്ട് ഞാൻ ദാ അങ്ങയെ നമസ്കരിക്കാൻ എനിക്ക് സദാ ഈ ശരീരം അങ്ങയ്ക്ക് നമസ്കാരത്തിനായിട്ട് വരണേ എന്നെല്ലാം പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ വലിയ സന്തോഷമായി. ശ്രീരാമചന്ദ്ര പ്രഭുവിന് വേഗം ആ ശരീരസ്പർശം കൊണ്ട് ആ പാപങ്ങളെല്ലാം ഇല്ലാതാക്കി. പാപങ്ങളെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞിട്ട് അതൊന്നും ഭഗവാൻ ചെയ്യാണ്ടിരുന്നില്ല. പാപങ്ങളെയൊക്കെ ഇല്ലാതാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? കാര്യലാഭത്തിന് വേണ്ടിയിട്ട് വീണ്ടും മായയാൽ മോഹിപ്പിച്ചു. എങ്ങനെയാ മോഹിപ്പിച്ച്? ഒന്ന് പുഞ്ചിരിച്ചു ആ സുഗ്രീവൻ്റെ മുഖത്ത് നോക്കിയിട്ട്. അപ്പോൾ ഇതുവരെ പ്രാർത്ഥിച്ചതെല്ലാം അതോടുകൂടി എല്ലാം മറന്നുപോയി. മന്ദം ജഹാസ വൈകുണ്ഠ മോഹയന്നിവ മായയാ. അതാണ് ഭഗവാന്റെ ലീല. അതിനെയും ആസ്വദിക്കാൻ പറ്റണം. ഹരേ നാരായണ. ആ ശ്രീരാമദേവൻ മന്ദഹാസത്തോടുകൂടി പറഞ്ഞു, അങ്ങ് പറഞ്ഞു സത്യമാണ്, ഇനി താമസിപ്പിക്കേണ്ട, വേഗം പോയിട്ട് ബാലിയെ യുദ്ധത്തിന് വിളിക്കൂ എന്ന് പറഞ്ഞു. ഇനി ബാലിയുടെ ആ യുദ്ധരംഗങ്ങളാണ്, അതിപ്പോൾ എത്ര വരെ വായിക്കാൻ, കുറച്ചും കൂടിയും വായിച്ചിട്ട് എന്തായാലും നിർത്താം കേട്ടോ. ഇത് വായിച്ചു തുടങ്ങിയാൽ നല്ല രസമാണ് വായിക്കാൻ. പാലിയെ ചെന്നു വിളിക്കൂ, വിളിക്കിയ യുദ്ധത്തിനു കാലം കളയരുത്, ഏതുമിനിയടോ. ബാലിയെ കൊന്നു രാജ്യാഭിഷേകം ചെയ്തു പാലനം ചെയ്തുകൊള്ളുവെൻ നിന്നെ നിർണയം. അർക്കാത്മജനതു കേട്ടു നടന്നിതു കിഷ്കിന്ദയാംപുരി ബുക്കു നിരാകുലം. അർക്കാകുലോത്ഭവാനാകിയ രാമനും ലക്ഷ്മണാവീരനും മന്ത്രികൾ നാൽവരും മിത്രജൻ ചെന്നു കിഷ്കിന്ദാപുരി യുദ്ധത്തിനായി വിളിച്ചിടിനാൻ ഭാര്യയെ പ്രതീരുഹവും മറഞ്ഞിരുന്നിടിനാൻ മിത്രഭാവേന രാമാദികളന്നേരം. ക്രുദ്ധനാം ബാലിയലറൈവൻ നേടിനാൻ മിത്രാതനയനും വക്ഷസീകുത്തിനാൻ പുത്രാരിപുത്രനും മിത്രാതനയനെ പത്തുനൂറാശു വലിച്ചു കുത്തിയിടിനാൻ. ഭദ്രരോഷേണ പരസ്പരം തമ്മിലെ യുദ്ധാമതീവ ഭയങ്കരമായതു. രക്താമണിഞ്ഞേ ഏകരൂപാധരന്മാരായി ശക്തി കലർന്നവരൊപ്പം ഒപ്പം പൊരും നേരം. മിത്രാത്മജനേതു വൃത്രാരിപുത്രനെ ദിത്തം തിരിച്ചറിവില്ലായതൊരുത്തനും. മിത്രാവിനാശനാശങ്കയാ രാഘവൻ അസ്ത്രപ്രയോഗവും ചെയ്തീലതു നേരം. വൃത്രാരിപുത്ര മുഷ്ടിപ്രയോഗം കൊണ്ടു രക്തവും ഛർദിച്ചു ഭീതനായോടിനൻ. മിത്രാതനയനും സത്വരാമാർത്ഥനായി പുത്രാരിപുത്രാനു ആലയം ബുക്കിതു വിസ്തസ്തനായി വന്നു. മിത്രാതനയനും പൃഥ്വീരുഹാന്തികേ നിന്നരുളിടിന മിത്രാന്യോത്ഭൂതനാകിയ രാമനോടെത്രയുമാർത്തിയ പരുഷങ്ങൾ ചൊല്ലിനാൻ. നേരത്തെ പ്രാർത്ഥിച്ചത് ഇപ്പോഴത്തെ ഇപ്പം പ്രാർത്ഥിക്കണത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണത്. രണ്ട് വിധത്തിലും ഭഗവാൻ കേൾക്കണം. അതുകൊണ്ടാണ് ഭഗവാൻ്റെ ഈ മായ. ശത്രുവിനെ കൊണ്ടു കൊല്ലിക്കയോ തവ ചിത്തത്തിലോർത്ത് ഓർത്തറിഞ്ഞില്ല ഞാനയ്യോ. വന്ധ്യനാകിൽ വള വധിച്ചു കളഞ്ഞാലും അത്രേണമാം നിന്തിരുവടി തൻ തന്നെ. സത്യപ്രമാണം സത്യപ്രമാണമോർത്തേനും പുന എത്രയും ഭാരം വിഴച്ചൂതയാനിധേ. സത്യസന്ധൻ ഭവാനെന്നു ഞാനോർത്തതും വ്യർത്ഥമത്തെ ശരണാഗതാവത്സല. മിത്രാത്മജോക്തികളിത്തമാകുലാൽ ശുത്വാരഘുത്തമനുത്തരം നൽകിനാൻ. ശുത്വാലഘുത്തമനുത്തരം നൽകിനാൻ. ബന്ധാശ്രു നേത്രയാൽ ആലിംഗനം ചെയ്തു ചിത്തെ ഭയപ്പെടായി ഗേതും മമ സഖേ. ആ അത്യന്ത രോഷവേഗങ്ങൾ കലർന്നൊരു യുദ്ധമധ്യേ ഭവാന്മാരെ തിരയാഞ്ഞു. മിത്രഘാതിത്വമാശങ്ക ഞാൻ അന്നേരം മുക്തവാനായില്ല അസ്ത്രം ധരിക്ക നീ. മുക്തവാനായതില്ല അസ്ത്രം ധരിക്ക നീ. ചിത്തഭ്രമം വരായിവാന ഒരടയാളം മിത്രാത്മജ നിനക്കുണ്ടാക്കുവാനിനി. ശത്രുവായുള്ളൊരു ബാലിയെ സന്തതം യുദ്ധത്തിനായി വിളിച്ചാലും മഴിയാതെ. ഭർത്തൃവിനാശനാ പുത്രനാമഗ്രജൻ മൃത്യുവശാഗതാനെന്നുറച്ചിടുനീ. സത്യാമിതാമഹം രാമനെന്നാകിലോ മിഥ്യയായി വന്നുകൂടാ രാമഭാഷിതം. ഇത്തമാ സമാശ്വാസ്യ മിത്രാത്മജൻ രാമഭദ്രൻ സുമിത്രാത്മജനോടു ചൊല്ലിനാൽ. മിത്രാത്മജകളെ പുഷ്പമല്യത്തെ നീ ബദ്ധ വിരവോടണിക്ക് അണിയിക്ക യുദ്ധത്തെ
ബദ്വാവിരവോടയക്കിയ യുദ്ധത്തിനായി ശത്രുഘ്നപൂർവ ജന്മാല്യവും ബന്ധിച്ചു മിത്രാത്മജനമോദാൽ അയച്ചിടിനാൻ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്താ ഉണ്ടായി, ആ യുദ്ധത്തിന് വിളിക്കൂ, വേഗം പോയി യുദ്ധത്തിന് വിളിക്കൂ എന്ന് പറഞ്ഞു. അതാ രണ്ടു പേർ അവിടെ ചെന്ന് ബാലിയുടെ അടുത്ത് ചെന്നിട്ട് ഇതാ സുഗ്രീവൻ യുദ്ധത്തിന് വിളിക്കുകയാണ്. ആ യുദ്ധത്തിന് വിളിക്കണ കേട്ടം കൊണ്ട് ദേഷ്യം കൊണ്ട് അപ്പോൾ ശ്രീരാമനും മറ്റുള്ളവരും കൂടിയിട്ട് അവിടെ ഒരു മരത്തിൻ്റെ മറവിൽ ഒളിച്ചു നിന്നു. ആ ദേഷ്യത്തോട് കൂടിയിട്ട് ബാലി അലറിക്കൊണ്ട് വരികയാണ്. സുഗ്രീവനെ അതാ പരസ്പരം അടിച്ചും ഇടിച്ചും അവർ തമ്മിൽ രണ്ടു പേർക്കും നല്ല ശക്തിയുണ്ട്. അങ്ങനെ പൊരുതിക്കൊണ്ടിരിക്കണേൻ്റെ ഇടയ്ക്ക് രൂപവും രണ്ടുപേരും ഒരേപോലെയാണ്, കരുത്തും ഒരുപോലെയാണ്, കണ്ടാലും ഒരുപോലെയാണ്. അപ്പം അതുകൊണ്ട് ബാലി ഏതാ സുഗ്രീവൻ ഏതാന്ന് മനസ്സിലാക്കാൻ കഴിയാണ്ട് പോയി ശ്രീരാമചന്ദ്രപ്രഭുവിന്. അമ്പ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റിയിട്ട് മിത്രായ സുഗ്രീവൻ ആപത്ത് പറ്റിയേക്കുമെന്നുള്ള സംശയം കൊണ്ട് അസ്ത്രപ്രയോഗം നടത്തിയില്ല. ആ ബാലിയുടെ മുഷ്ടി ഏറ്റിട്ട് ഇതാ അവശനായി സുഗ്രീവൻ രക്തം ഛർദ്ദിച്ച് ഭൂമിയിൽ ഇതാ വീണുപോയി. അവിടുന്ന് ഇതാ പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കക്കല്ല് ഇല്ലാണ്ടായിട്ട് പേടിച്ച് ഓടിപ്പോന്നു. ബാലിയുടെ വീട്ടിലേക്ക് അവിടെ കൊട്ടാരത്തിലേക്കും പോയി. ഭീതനായ സുഗ്രീവൻ ഇതാ മരച്ചുവട്ടിലിരുന്ന ആ രാമചന്ദ്രപ്രഭുവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ശത്രുവിനെ കൊണ്ട് കൊല്ലിക്കാനാണോ തീരുമാനിച്ചത്? ഇത് ഞാൻ അറിഞ്ഞില്ല. വധാർഹനാണെന്നുണ്ടെങ്കിൽ എന്നെ ആസ്ത്രം ഉപയോഗിച്ച് കൊന്നാൽ പോരായിരുന്നു. സത്യം ചെയ്തതല്ലേ? ഞാൻ വിചാരിച്ചു ആ സത്യം ചെയ്തപ്പോൾ എന്നെ രക്ഷിക്കുന്നു, അത് തെറ്റായിപ്പോയി. അങ്ങ് സത്യസന്ധനാണെന്ന് വിചാരിച്ചതാണ് എനിക്ക് തെറ്റുപറ്റിയത് എന്നെല്ലാം പറഞ്ഞതാ. ആ രാമചന്ദ്രപ്രഭുവിനെ മുഴുവൻ ഇങ്ങനെ വഴക്ക് പറയാൻ തുടങ്ങി. നേരത്തെ ആ പ്രാർത്ഥിച്ച പ്രാർത്ഥനയും ഇപ്പോഴത്തെ പ്രാർത്ഥനയും അല്ലേ. നാരായണ, ആ സുഗ്രീവൻ്റെ ദുഃഖപൂർണമായ ആ വാക്കുകൾ കേട്ടപ്പോൾ നിറകണ്ണുകളോടുകൂടിയിട്ട് ശ്രീരാമചന്ദ്രപ്രഭു ആശ്ലേഷിച്ചുകൊണ്ട് പറഞ്ഞു, സഖേ മനസ്സിലൊട്ടും ഭയം ഉണ്ടാവണ്ട. അതിക്രോധത്തോടുകൂടി നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പൊരുതിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ രണ്ടുപേരെ എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല. അപ്പോൾ ഞാനെങ്ങാനും വസ്ത്രം അയച്ചു കഴിഞ്ഞാൽ അത് നിൻ്റെ ദേഹത്ത് കൊണ്ട് നിനക്ക് ആപത്ത് വരുമോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ചെയ്യാതിരുന്നത്. അതിന് നീ വിഷമിക്കേണ്ട, നിനക്കൊരു അടയാളിട്ട് തന്നിട്ട് ഞാൻ പറഞ്ഞയക്കാം. നീ വീണ്ടും പോയി ഇതാ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളൂ. രാമനാണെങ്കിൽ ഞാൻ എൻ്റെ വാക്ക് പാലിക്കും, അത് കള്ളാവില്ല. സത്യം എന്ന് പറഞ്ഞതാ വീണ്ടും സത്യം ചെയ്തു. അങ്ങനെ സുഗ്രീവനെ സമാധാനിപ്പിച്ചിട്ട് ലക്ഷ്മണനോട് പറഞ്ഞു, കഴുത്തിൽ ഒരു പൂമാല അണിയിച്ചിട്ട് വീണ്ടും യുദ്ധത്തിന് യാത്രയാക്കാൻ. അതാ ലക്ഷ്മണൻ കഴുത്തിലിട്ട് ആ മാലയൊക്കെ കെട്ടിയിട്ട് സുഗ്രീവനെ വീണ്ടും യാത്രയാക്കി, യുദ്ധത്തിന് യാത്രയാക്കി. അടുത്തതും കൂടി വായിക്കാം അല്ലേ, സമയമുണ്ടല്ലോ അല്ലേ. നാരായണ, വൃത്രാരിപുത്രനെ പുത്രനെ യുദ്ധത്തിനായിക്കൊണ്ടു മിത്രാത്മജൻ വിളിച്ചിടിനാൻ. പിന്നെയും ക്രുദ്ധനായി നിന്നു കിഷ്കിന്ധാപുരദ്വാരിമികൃത്വ മഹാസിംഹനാഥം രവീസുതൻ ബദ്ധരോഷം വിളിക്കുന്ന നാഥം തഥാ ശുദ്ധാതിവിസ്മിതനായൊരു ബാലിയും ബദ്ധ്വാപരീകരം യുദ്ധായ സത്വരം ബദ്ധവൈരം പുറപ്പെട്ടോരു നേരത്തു ഭർത്തുരഗ്രേ ചെന്നു ബദ്ധാശ്രുനേത്രയായി മധ്യേതെടുത്തു തൊല്ലിയിടിനാൾ തരയും ശങ്കാവിഹീനം പുറപ്പെടാൻ എന്തൊരു ശങ്കയുണ്ട ശങ്കയുണ്ടുള്ളിയിൽ എനിക്കതു കേൾക്ക. നീ വിഗ്രഹത്തിങ്കൽ പരാജിതനായിപ്പോയ സുഗ്രീവനാശു വന്നിടുവാൻ കാരണം എത്രയും ഭാരം പരാക്രമമുള്ളൊരു മിത്രാമവനുണ്ട് പിന്തുണാ നിർണയം. ബാലിയും താരയോടാശു ചൊല്ലിടിനാൻ ബാലേ ബലാരൊരു ശങ്കയുണ്ടാകൊല കയ്യയച്ചിടു നീ വൈകരൂതേതുമേ നീയൊരു കാര്യം ധരിക്കണമോ മലെ ബന്ധുവാരാ ബന്ധുവായുള്ളവ ആരോർക്ക സുഗ്രീവനു ബന്ധമില്ലെന്നോട് വൈരത്തിനാർക്കുമേ ബന്ധുവായുണ്ടകൻ ബന്ധുവായുണ്ടവനകനെന്നാകിലോ ഹന്തവ്യനെന്നാലറി അവനുമറിയുക. നീ ശത്രുകയുള്ളവർ വന്നു ഗൃഹാന്തികെ യുദ്ധത്തിനായി വിളിക്കുന്നതും കേട്ടുടൻ ശൂരനായുള്ള പുരുഷനിരിക്കുമോ ഭീരുവായുള്ളിയിൽ അടച്ചതു ചൊൽക. നീ വൈരിയെക്കൊന്നു വിരവിൽ വരുവൻ ഞാൻ ധീരത കൈക്കൊണ്ടിരിക്ക. നീ വല്ലഭേ തരയും ചെന്ന ചൊന്നാളതു കേട്ടവനോടു വീരാശിഖാമണി കേട്ടാലുമെങ്കിൽ നീ കാനനത്തിങ്കൽ നായാട്ടിനു പോയിതു താനേ മമാസുതനങ്കതനന്നേരം കേട്ടോരു ഉദന്തമെന്നോടു ചെന്നാനതു കേട്ടിട്ടു ശേഷം യഥോചിതം പോക. നീ ശ്രീരാമൻ ദശരഥനാം അയോധ്യാധിപൻ രാമനെന്നുണ്ടവൻ തന്നുടേ നന്ദനൻ
ലക്ഷ്മണനാകൂ മനോജനോടും നിജാലക്ഷ്മി സമയായ സീതയോടും അവൻ വന്നിരുന്നേടിനാൻ ദണ്ഡകാനനെ വന്യാശനായി തപസ്സു ചെയ്തിടുവാൻ ദുഷ്ടനായുള്ളൊരു രാക്ഷസ രാവണാരാക്ഷസൻ കട്ടുകൊണ്ടാനവൻ തന്നെ പത്നിയെ ലക്ഷ്മണനോടും അവളെ അന്വേഷിച്ചു തക്ഷണ ഋഷ്യമൂകാചലേ വന്നിതു മിത്രാത്മജനെയും തത്ര കണ്ടിടിനാൻ മിത്രമായി വാഴ്കെന്നന്യോന്യം ഒന്നിച്ചു സഖ്യവും ചെയ്തുകൊണ്ട് അഗ്നിപരീക്ഷയായി ദുഃഖശാന്തിക്കങ്ങിരുവരുമായുടൻ വൃത്രാരിപുത്രരെ കൊന്നു കിഷ്കിന്ദയിൽ മിത്രാത്മജ നിന്നെ വാഴിപ്പനെന്നൊരു സത്യവും ചെയ്തു കൊടുത്തിദൂരാഘവൻ സത്വരാമർക്ക തനയനും അന്നേരം അന്വേഷണം ചെയ്തറിഞ്ഞു സീതാദേവി തന്നെയും കാട്ടിത്തരുവനെന്നും തമ്മിൽ അന്യോന്യമേവം പ്രതിജ്ഞയും ചെയ്തിതു വന്നതിപ്പോൾ അതുകൊണ്ടു തന്നെ അവൻ വൈരമെല്ലാം കളഞ്ഞാശു സുഗ്രീവനെ സ്വൈരമായി വാഴിച്ചു കൊൽകളമയായി യാഹിരാമം നീ ശരണമായി വേഗേന പാഹീമംഗതം രാജ്യം കുലം ചതേ. ഇങ്ങനെ ചൊല്ലി കരഞ്ഞു കാലും പിടിച്ചങ്ങനെ താര നമസ്കരിക്കും വിധോ വ്യാകുലാഹീനം പുണർന്നു അനുരാഗാവശേന പറഞ്ഞിതു ബാലിയും സ്ത്രീ സ്വഭാവം കൊണ്ടു പേടിക്കായതുമേ നാസീഭയം മമാ വല്ലഭേ കേൾക്ക നീ ശ്രീരാമലക്ഷ്മണന്മാർ വന്നതെങ്കിലോ ചെരുവും എന്നോടവരെന്നു നിർണയം രാമനെ സ്നേഹമെന്നോളമില്ലാർക്കുമേ രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ താനനു അവതരിച്ചു ഭുവി ഭാരാഹരണമർത്ഥമെന്നു കേൾപ്പുണ്ടു ഞാൻ പക്ഷവേദം ഭഗവാനില്ല നിർണയം നിർഗുണാനേകൻ അനാത്മാരാമനീശ്വരൻ തച്ചരണാംബുജേ വീണു നമസ്കരിച്ചിച്ഛയാ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടിങ്ങ് പോരുവാൻ മദ്ഗൃഹത്തിങ്കലുപകാരവുമേറ്റം സുഗ്രീവനെക്കാളും എന്നെ കൊണ്ടോർക്ക നീ തന്നെ ഭജിക്കുന്നവരെ ഭജിച്ചിടുമന്യഭാവം പരമാത്മാവിനില്ലല്ലോ ഭക്തികൻ ഗമ്യം പരമേശ്വരൻ വല്ലഭേ ഭക്തിയാ പാർക്കിൽ എന്നോളമില്ലാർക്കുമേ ദുഃഖവും നീക്കി വസിക്ക നീ വേഷ്മനി പുഷ്കരാലോചനേ പുണ്യാഗുണാംബുദേ ഇത്തമാശാശാസ്യ വൃത്രാരിപുത്രനും ക്രുദ്ധനായ സത്വരം ബദ്ധാവരീകരം നിർഗമിച്ചിടിനെഞ്ഞുധായ സത്വരം നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനെ ക്രുധ തരയുമശ്രൂഗണങ്ങളും വാർത്തുവാർത്താരൂഢഗേതാമകത്തുപൊക്കിയിടിനാൻ പല്ലും കടിച്ചലറിക്കൊണ്ട് ബാലിയും നില്ലുനില്ലെന്നണഞ്ഞു ഒരു നേരം തഥാ മുഷ്ടികൾ കൊണ്ടു താടിച്ചിതു ബാലിയെ രുഷ്ടനാം ബാലി സുഗ്രീവനെയും തഥാ മുഷ്ടി ചുരുട്ടി പ്രഹരിച്ചിരിക്കവേ കെട്ടിയും കാൽക്കേ പരസ്പരം താടനം തട്ടിയും മുട്ടുകൊണ്ടും തലങ്ങളിൽ കെട്ടിയുമേറ്റം പിടിച്ചു കടിച്ചുമങ്ങ് ഉച്ചത്തിൽ വീണും വിരണ്ടു മുരുണ്ടുമുൾ ചീറ്റം കലർന്നു നഖം കൊണ്ടു മാന്തിയും ചാടിപ്പതിക്കയും കൂടെ കുതിക്കയും മാടിത്തടുക്കയും കൂടെ കൊടുക്കയും മോടിക്കഴിക്കയും വാടി വിയർക്കയും മാടി വിളിക്കയും ഗോപിച്ചെടുക്കയും ൂടെ വിയർക്കയും നാടികൾ ചീർക്കയും മുഷ്ടിയുദ്ധപ്രയോഗം കണ്ടു നിൽപ്പവർ ദൃഷ്ടി കുളിർക്കയും വാഴ്ത്തി സ്തുതിക്കയും കാലകാലൻ താനുള്ള പോർ ബാലി സുഗ്രീവ യുദ്ധത്തിനൊവാതിടം രണ്ടു സമുദ്രങ്ങൾ തമ്മിൽ വരും പോലെ രണ്ടു ശൈലങ്ങൾ തമ്മിൽ വരും പോലെയും കണ്ടുവരാർത്തു കൊണ്ടാടിപ്പുകഴ്ത്തിയും കണ്ടീലവാട്ട മുരുത്തനുമേതുമേ അച്ഛൻ കൊടുത്തോരു മാല ബാലിക്കുമുണ്ടച്യുതൻ നൽകിയ മാല സുഗ്രീവനും ഭേദമില്ല ഒന്നുകൊണ്ടും തമ്മിലെങ്കിലും ഭേദിച്ചു തർക്കതനയനോ വിഗ്രഹം നാസാദവുമേറ്റം കലർന്നു സുഗ്രീവനും ഭേദമോടെ രഘുനാഥനെ നോക്കിയും അഗ്രജാമുഷ്ടി പ്രഹാരങ്ങളേൽക്കയാൽ സുഗ്രീവനേറ്റം തളർച്ചയുണ്ടെന്നതു കണ്ടുകാരുണ്യം കലർന്ന വേഗേന വൈകുണ്ഠൻ ദശരഥാനന്ദനൻ ബാലിതൻ വക്ഷപ്രദേശയെ ലക്ഷ്യമാക്കിക്കൊണ്ടു വൃക്ഷകണ്ഠം മറഞ്ഞാശു മഹേന്ദ്രമാമസ്ത്രം തൊടുത്തു വലിച്ചു നിറച്ചുടൻ വിദ്രുതാമാറയച്ചരുളിടിനാർ. ഹരേ നമ.
ചെന്നതൂപാലിതന്മാറിൽ തറച്ചുളോ ഒന്നലറി വീണീടിനാൻ ബാലിയും ഭൂമിയും ഒന്നു വിരച്ചിതൻ നേരത്തു രാമനെ കുപ്പി സ്തുതിച്ചു മത്സുതൻ മോഹം കലർന്നു മുഹൂർത്തമാത്രം പിന്നെ മോഹവും തീർന്നു നോക്കിയിടിനാൻ ബാലിയും കാണാതീതഗ്രേ രഘൂത്തമാനെ തഥാ ബാണവും ദക്ഷിണഹസ്തേ ധരിച്ച് അന്യബാണിയിൽ ചാപവും ചീരാവസാനവും തൂണീരവും മധൂ സ്മേരവദനവും ചാരൂജടാമകുടം പൂണ്ടിടം പെട്ട മാറിടത്തിങ്കൽ വനമാലയും പൂണ്ടു ചർവായുധങ്ങളായുള്ള ഭുജങ്ങളും ദുർവാദളശ്ചവീ പൂണ്ട ശരീരവും പക്ഷഭാഗെ പരീസേവിതന്മാരായ ലക്ഷ്മണസുഗ്രീവന്മാരെയു മഞ്ജസ കണ്ടുഗ്രേ ഗർഹിച്ചു പറഞ്ഞതു ബാലിയും ഉണ്ടായ ഖേദഗോപാകുലചേതസ എന്തു ഞാനൊന്നു പിഴച്ചതു എന്തിനെന്നെ കുല ചെയ്തു വരൂതനി വ്യാജേന ചോരധർമ്മത്തെയും കൈക്കൊണ്ടു രാജധർമ്മത്തെ വെടിഞ്ഞതെന്തിങ്ങനെ എന്തൊരു ഗതി ലഭിച്ചതിതുകൊണ്ടു ചിന്തിക്ക രാജ കുലോത്ഭവനല്ലോ നീ വീരധർമ്മം നിരൂപിച്ചു കീർത്തിക്കെങ്കിൽ നേരെ പൊരുതു ജയിക്കണാമേവനും എന്തോന്നു സുഗ്രീവനാൽ കൃതമായതും എന്തു മറ്റൊന്നാ മറ്റെന്നാൽ കൃതമല്ലയാഞ്ഞതും രക്ഷോവരന്തവാ പത്നിയെ കട്ടതീനർക്കാൽ മജനെ ശരണമായി പ്രാപിച്ചു നിഗ്രഹിച്ചു ഭവാൻ എന്നെ എന്നാകിലോ വിക്രമാമാമകം കേട്ടറിയുന്നീലേ ആരും അറിയാത്തു മൂന്നു ലോകത്തിലും വീരനാമെന്നുടെ ബാഹുപരാക്രമം ലങ്കാപുരത്തെ ത്രികൂടമൂലത്തോടും ശങ്കാവിഹീനം ദശാസ്യനോടും കൂടെ ബന്ധിച്ചു ഞാൻ അരാനാഴികൊണ്ടു നിന്നന്തികേ വച്ചു തൊഴൂതേനു മാതരാൽ ധർമ്മിഷ്ടനെന്നു ഭവാനി ലോകത്തിങ്കൽ നിർമ്മലന്മാർ പറയുന്നു രഘൂപതേ ധർമ്മമെന്തോന്നു ലഭിച്ചതിതുകൊണ്ടു നിർമൂലമിങ്ങനെ കാട്ടാളനെപ്പോലെ വാനരത്തെച്ചതീ ചെയ്തു കൊന്നിട്ടൊരു മാനമുണ്ടായതെന്തെന്നു പറയക നീ വാനരാ മാംസ്യമ ഭക്ഷ്യമത്രേ പത മാനസേ തോന്നിയാതെന്തിനു ഭൂപതേ ഇതം ബഹുഭാഷണം ചെയ്ത ബാലിയോട് ഉത്തരമായരുൾ ചെയ്തു രഘൂത്തമൻ ധർമ്മത്തെ രക്ഷിപ്പതിൻ ആയുധവുമായി നിർമത്സരം നടക്കുന്നിതു നീള ഞാൻ പാപിയാരോ അധർമ്മിഷ്ടനം നിന്നുടെ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ നിന്നെ വധിച്ചതു മോഹബന്ധ ഞാൻ മോഹബന്ധനായി നിന്നെ നീയേതു മറിഞ്ഞുകൂട് അറിയാഞ്ഞതുമടോ പുത്രി ഭഗിനി സഹോദര ഭാര്യയും പുത്രാകളത്രവും മാതാവുമേതുമേ ഭേദമില്ലെന്നല്ലോ ദേവവാക്യമതു ചേതസി മൊഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വച്ചേറ്റം മഹാപാപി തപാമവർക്കതിനാലേ വരുമല്ലോ മര്യാദ നീക്കി നടക്കുന്നവർകളെ ശൗര്യമേറും നിർഭംഗാർ നിഗ്രഹിച്ചതാ ധർമ്മസ്ഥിതി വരുത്തും ധരണിതലേ നിർമ്മലാത്മാ നീ നിരൂപിക്ക മാനസേ ലോകാവിശുദ്ധി വരുത്തുവാനായിക്കൊണ്ടു ലോകപാലന്മാർ നടക്കുമെല്ലാടവും ഏറെ പറഞ്ഞു പോകായി ഇവരുടെ ഇവരോടിതും പാപത്തിനായി വരും ഭാവികൾക്കേറ്റവും ഇഥാമരുൾ ചെയ്തൊക്കെ കേട്ടാശു ചിത്താശുദ്ധി ഭവിച്ചു ഗവീന്ദ്രനും രാമനേ നാരായണനെന്നറിഞ്ഞുടൻ താമസാഭാവ മകന്നൂസ സംഭ്രമം ഭക്ത്യാ നമസ്കൃത്യ വന്ദിച്ചു ചൊല്ലിനാനിധം മമാപരാധം ക്ഷമിക്കണമേ ശ്രീരാമ രാമ മഹാഭാഗരാമ രാഘവ നാരായണൻ നിന്തിരുവടി നിർണയം ഞാൻ അറിയാതെ പറഞ്ഞതെല്ലാം തവ മാനസേ കാരുണ്യമോടു ക്ഷമിക്കണം നിന്തിരുമേനിയും കണ്ടുകണ്ടാശു നിന്നന്തികേ താവകമായ ശരമേറ്റു ദേഹാമുടിയും ഉപേക്ഷിപ്പതിൻ നിന്നു യോഗം വന്നതാഹന്ത ഭാഗ്യമെന്തോന്നു ചൊല്ലാവതും സക്ഷാൽ മഹായോഗിനാമഭിദുർലഭം മോക്ഷപ്രദം തവ ദർശനം ശ്രീപദേ നിന്തിരുനാമം മരിക്കാൻ തുടങ്ങുമ്പോൾ സന്താപമുൾകൊണ്ടു ചൊല്ലും പുരുഷനോ മോക്ഷം ലഭിക്കൂ ലഭിക്കും അകയാൽ ഇന്നുമേ സക്ഷാൽ പുരസ്ഥിതനായ ഭഗവാനെ കണ്ടുകൊണ്ടൻ പോടു നിന്നുടെ സായകം കൊണ്ടു മരിക്കാൻ അവകാശമിക്കാലം ഉണ്ടായത് എന്നുടെ ഭാഗ്യാതിരേകമില്ല ഇതുണ്ടോ പലർക്കും ലഭിക്കുന്നത് ഈശ്വര നാരായണൻ നിന്തിരുവടി ജാനകീതാരിൽ മാതാവായ ലക്ഷ്മി ഭഗവതി ഭക്തി കണ്ടൻ തന്നെ നിഗ്രഹിപ്പാനാശു പങ്ക്തിരഥാത്മജനായി ജനിച്ചു ഭവാൻ
പത്മജന്മുന്നമർത്ഥിക്കയാളെന്നും പത്മാവിലോചന ഞാൻ അറിഞ്ഞിടിനൻ. മൂന്നു ലോകം ഗമിപ്പാൻ തുടങ്ങിയിടുമെന്നെ, നിന്നുടേ ലോകം ഗമിപ്പാൻ തുടങ്ങിയിടുമെന്നെ അനുഗ്രഹിക്കണം ഭഗവാനെ. നിന്നോട് തുല്യബലവാനാകും, എന്നോട് തുല്യബലവാനാകും അംഗതൻ. തന്നിൽ തിരുവുള്ളമുണ്ടായിരിക്കണം അർക്കാതനായനും അംഗതാവാലനും. ഒക്കും എനിക്കോ കൈക്കൊള്ള വേണമേ. അമ്പും പറിച്ചു തൃക്കൈ കൊണ്ടടിയനെ, അൻപോടുമെല്ലെ തലോടുകയും വേണം. എന്നതു കേട്ടു രഘുത്തമൻ ബാണവും, ചെന്നു പറിച്ചു തലോടിനന്മല്ലവേ. മാനവാവീരം മുഖാൻഭുജവും പാർത്തു വാനരാദേഹം ഉപേക്ഷിച്ചു ബാലിയും. യോഗീന്ദ്രവൃന്ദാരു രൂപമായുള്ളൊരു ലോകം ഭവത്പദം ഭഗവത്പദം ഗമിച്ചിടിനാൻ. ശ്രീ ഹരേ നമ. ഹരേ നാരായണ. ആ യുദ്ധം മുഴുവനും ഒറ്റയടിക്ക് അങ്ങോട്ട് വായിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വേഗം വായിച്ചത്. കുറേ പറയാണ്ട് അല്ലേ. കുറച്ചും കൂടിയും ഭാഗങ്ങൾ നോക്കാം. ഇനി ഇവിടെ വരെ നമ്മൾ വായിച്ച് സമർപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ഉള്ള ഭാഗങ്ങൾ നമുക്ക് കുറച്ചും കൂടിയേ ഉള്ളൂ. അതും കൂടി വായിച്ചിട്ട് പറയാം കേട്ടോ. രാമനായോടു പരമാത്മന ബാലി രാമപാദം പ്രവേശിച്ചോരനാദരം. മാർക്കടാമുഖം ഭയന്നോടി ഭയത്തോടോടി വേഗേന പുക്കിതു കിഷ്കിന്ദമായ പുരാജിരേ. ചൊല്ലിനാ താരയോടാശു കവികളും സ്വർഗ സ്വർലോകവാസിയായി വന്നു കവീശ്വരൻ. ശ്രീരാമസായകമേറ്റൂരണാജിരേ താരേകുമാരനെ. വാഴിക്ക വൈകാതെ ഗോപുരം വാതിൽ നാലും ബന്ധിച്ചു ഗോപിച്ചുകൾക്ക് കിഷ്കിന്ദ മഹാപുരം. മന്ത്രികളോടു നിയോഗിക്ക നീ പരീബന്ധികളുള്ളിൽ കടക്കാതിരിക്കണം. ബാലി മരിച്ചതു കേട്ടോരു താരയും മാലോല വീഴുന്ന കണ്ണുനീരും വാത്തു. ദുഃഖേന വക്ഷസീ താടിച്ചു താടിച്ചു ഗദ്ഗദ വജ പറഞ്ഞു പലതരം. എന്തിനെനിക്ക് നീ പുത്രനും രാജ്യവും, എന്തിനു ഭൂതലാവാസവും മേ വൃഥ. ഭർത്താവ് തന്നോടുകൂടെ മടിയാതെ മൃത്യുലോകം പ്രവേശിക്കുന്നതുണ്ട് ഞാൻ. ഇത്തം കരഞ്ഞു കരഞ്ഞവൾ തൻ ചെന്നു തൻ മർന്ന് രക്താപാംസുക്കണിഞ്ഞു കിടക്കുന്ന ഭർത്തൃകളേവരം കണ്ടു മോഹം പൂണ്ടു. പുത്രനോടും കൂടെ ഏറ്റം വിവേശയായി വീണിതു ചെന്നു പദാന്തികേതാരയും. കേണു തുടങ്ങിനാൻ പിന്നെ പലതരം ബാണമേ തന്നെയും കൊന്നിടു നീമമാ പ്രാണനാഥന്നു പ്രാപിരിഞ്ഞിടലോ പിരിഞ്ഞാലടോ. എന്നെ പതിയോടുകൂടെ കൂടെ അയക്കിലോ. കന്യകാദാന ഫലം നിനക്കും വരും. ആര്യനം നിന്നാലാ അനുഭൂതമല്ലയോ ഭാര്യാവിയോഗ ദുഃഖം രഘൂപതേ. വ്യഗ്രവും തൂരുമായി വാഴ്ക നീ. സുഗ്രീവരാജ്യഭോഗങ്ങളോടും ചിരം. ഇതം പറഞ്ഞു കരയുന്ന താരയോടുത്തമ ഉത്തരാമായരുൾ ചെയ്തു രഘുവരൻ. തത്വജ്ഞാനോപദേശേന കാരുണ്യേന ഭർത്തൃവിയോഗ ദുഃഖം കളഞ്ഞേടുവാൻ. ശ്രീഹരയേ നമ. യുദ്ധത്തിന് വീണ്ടും വിളിക്കൂ എന്ന് പറഞ്ഞിട്ട് ആ വീണ്ടും ആ വിളിക്കുകയാണ്. എന്നെ ചതിച്ചു കൊല്ലുകയാണോ ചെയ്യണേ എന്താണെന്നൊക്കെ ചോദിച്ച് പറഞ്ഞപ്പോൾ ആ വീണ്ടും അതാ വിളിക്കുന്നു. ആ ഭാഗം തൊട്ടിട്ട് ഒരു ഒന്ന് നോക്കട്ടെ കേട്ടോ. കുറേ മാലയൊക്കെ അണിയിച്ചിട്ട് ഇതാ വീണ്ടും സുഗ്രീവനെ പറഞ്ഞയച്ചു. ആ കിഷ്കിന്ദാപുരത്തിൻ്റെ വാതിൽക്കിലെത്തിയിട്ട് ഇതാ വീണ്ടും ക്രോധത്തോടുകൂടി വിളിക്കണ കേട്ടപ്പോൾ ബാലിക്ക് തന്നെ ആശ്ചര്യമായി. ഇത്രയും അടി കൊണ്ടിട്ട് മരിക്കാറായിട്ട് വീണ്ടും വന്ന് വിളിക്കുകയേ, എന്തൊരത്യത്ഭുതമാണ്. എങ്കിലും യുദ്ധത്തിന് വിളിച്ചാൽ പോവാണ്ടിരിക്കില്ല, ധീരന്മാർക്ക് പോവാണ്ടിരിക്കാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് ആ യുദ്ധത്തിന് തന്നെ കോപത്തോടു കൂടിയിട്ട് കച്ച കെട്ടിക്കൊണ്ട് യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ ആ താര വന്നിട്ട് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പറഞ്ഞു, അങ്ങ് എന്താണ് ഒന്നും ചിന്തിക്കാണ്ട് ഇങ്ങനെ പുറപ്പെടണത്? എൻ്റെ ഉള്ളിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ തന്നെ ആ യുദ്ധത്തിൽ തോറ്റ ഓടിപ്പോയി ആ സുഗ്രീവൻ ഉടനെ തന്നെ വീണ്ടും വന്ന് അങ്ങേ ഇവ പോരിനെ വിളിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആരോ ഒരു ശക്തിശാലിയായ ഒരു സുഹൃത്ത് അവനുണ്ട്, അവനെ പിന്തുണയ്ക്കാൻ ആരോ കൂടെ ഉണ്ടെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ട് അങ്ങ് ചിന്തിച്ചിട്ട് മാത്രം പോയാൽ മതി എന്ന് പറയണു. ഹരേ ഗുരുവായൂരപ്പ. അപ്പോൾ പറയണു, താരേ നീ അങ്ങനെ ഭയപ്പെടണ്ട, കൈ വിടൂ, എന്നെ ദേ താമസിപ്പിക്കരുത്. സുഗ്രീവന് ബന്ധുവായിട്ട് അത് ആരുമില്ല, എന്നോട് ആർക്കും വിരോധമില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ബന്ധുണ്ടെങ്കിൽ അവനെ ഞാൻ വധിക്കും. ഒരു ശത്രു വീടിനടുത്ത് പോരിനെ വന്ന് വിളിക്കണ കേട്ടിട്ട് ശൂരനായ ആരെങ്കിലും വാതിലടച്ച് ഉള്ളിലിരിക്കുമോ?
അതുകൊണ്ട് ശത്രുവിനെ കൊന്നിട്ട് ഞാൻ വേഗം മടങ്ങി വരാം, നീ ധൈര്യമായിട്ട് ഇരിക്കൂ എന്ന് പറയുന്നു. അപ്പോൾ പറയുകയാണ്, എന്നാൽ ഞാൻ പറയണത് കേൾക്കൂ, നമ്മുടെ മകനായ അംഗദ് എന്താ തനിയെ നായാട്ടിനായിട്ട് കാട്ടിൽ പോയിണ്ടായിരുന്നു. അപ്പോൾ കേട്ട വാർത്ത വന്നിട്ട് എന്നോട് പറയേണ്ടായി, അത് അയോധ്യാധിപനായ ദശരഥൻ്റെ രാമൻ എന്ന് പേരായ മകനുണ്ട്. ആ രാമനും അദ്ദേഹത്തിൻ്റെ അനുജനായ ലക്ഷ്മണനോട് കൂടിയിട്ട് സീതയും പത്നിയായ സീതയോടും കൂടിയിട്ട് ഇതാ വനവാസത്തിന് വന്നതായിരുന്നു. അതിനിടയിൽ വച്ചിട്ട് ഒരു ദുഷ്ടനായ രാവണൻ അതാ സീതയെ സീതാദേവിയെ മോഷ്ടിച്ചു കൊണ്ടുപോയി. ഉടനെ തന്നെ അവളെ അന്വേഷിക്കാനായിട്ട് പോയിരുന്ന രാമലക്ഷ്മണന്മാരാണ് ഇവർ. അവർ ഋഷിമൂകാചലത്തിലെത്തിയപ്പോൾ അവിടെ വച്ച് സുഗ്രീവനെ കാണാനിടയായി. അവർ പരസ്പരം സുഹൃത്തുക്കളായിരിക്കാമെന്ന്, ശത്രുക്കൾക്ക് പരസ്പരം അവർ ശത്രുക്കളെ വധിക്കാൻ വേണ്ടിയിട്ട് പരസ്പരം സഹായിക്കാമെന്നും പറഞ്ഞ് അതാ സത്യം ചെയ്തു. അപ്പോൾ അതുകൊണ്ട് സുഗ്രീവനോട് പറഞ്ഞു, ബാലിയെ വധിച്ചിട്ട് ഞാൻ കിഷ്കിന്ധയിൽ വാഴിക്കാമെന്ന് സത്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ രാമൻ വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങ് പോരിന് പോകേണ്ട ആവശ്യമില്ല, ഈ സത്യത്തെ തിരിച്ചറിഞ്ഞിട്ട് തെറ്റുകൾ ക്ഷമിച്ച് ആ സുഗ്രീവനെ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചോളൂ. എന്നിട്ടിതാ ആ രാമൻ്റെ സുഗ്രീവനെ അങ്ങയുടെ ഇളമുറക്കായിട്ട് രാജാവായിട്ട് വാഴിക്കൂ, ശ്രീരാമചന്ദ്ര പ്രഭുവിനെ ശരണം പ്രാപിക്കൂ എന്നെല്ലാം പറയുക. അപ്പോൾ ഇതിൽ എന്താ വെച്ചാൽ ആ സുഗ്രീവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ആ രാജാവ് എന്നുള്ള നിലയ്ക്ക് ധാരാളം തെറ്റുകൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചെയ്ത പോലെ തന്നെയായിരുന്നു ഓരോരുത്തരും. ആ അവരവരുടെ ആ ശക്തിയുടെ വൈഭവം കൊണ്ടാണ് ഒരാളിങ്ങനെ പോരിനെ വിളിക്കുമ്പോഴേക്കും ഓടിച്ചെന്ന് ഞാൻ എന്നുള്ള ഭാവം, എൻ്റെ ശക്തിയുടെ ഭാവം കൊണ്ടാണ് ഈ അസുരന്മാർ വരുമ്പോൾ അസുരന്മാർ വന്ന് വെല്ലുവിളിച്ചിട്ട് ചെന്നില്ല എന്ന് വിചാരിച്ചാൽ ഈ രാജ്യമെല്ലാം നശിപ്പിച്ചു എന്ന് വരും. അപ്പോൾ അസുരന്മാരെ വധിക്കാൻ പോവുക, അത് ചെയ്യുന്നത് ആ രാക്ഷസരൻ്റെ മാരെ വധിക്കുക എന്നുള്ളത് രാജാവ് രാജ്യത്തെ രക്ഷിക്കുക എന്നുള്ള രാജാവിൻ്റെ ന്യായം. പക്ഷേ ആ രാജാവിന് ഒരു ന്യായം കൂടി ഉണ്ടായിരുന്നു, സുഗ്രീവൻ എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാറുണ്ട്. നീ എന്തിനാണ്, എന്ത് കാര്യം ഉണ്ടെങ്കിലും രാജാവ് എന്താ ചെയ്യണ്ടേ, എല്ലാ വശവും കേട്ടിട്ടേ ഒരു തീരുമാനം എടുക്കാൻ പാടുള്ളൂ, മനസ്സിൽ തോന്നിയ പോലെ തീരുമാനം എടുക്കരുത്. അപ്പോൾ ചോദിക്കേണ്ടതായിരുന്നു ബാലി സുഗ്രീവനോട്, എന്തുകൊണ്ടാണ് ആ ഇത് അടച്ചു പോകുന്നത് എന്നുള്ളത്. കാരണം ഇവർ തമ്മിലുള്ള ആ സ്നേഹവും അവർ രൂപം കൊണ്ടും ആ ഭാവം കൊണ്ടും ശക്തി കൊണ്ടും സ്നേഹവും ഒക്കെ ഉള്ളത് നല്ല സ്നേഹത്തോടു കൂടി കഴിഞ്ഞവരാണ്. അപ്പോൾ ഒന്ന് ചോദിക്കുകയെങ്കിലും ചെയ്യായിരുന്നു എന്തുകൊണ്ടാണ് ആ ഗുഹാമുഖം അടച്ചത് എന്ന്. അത് ചോദിച്ചില്ല, അതിന് പകരം ആ കൊല്ലാനാണ് നോക്കി, എന്നെ കൊല്ലാൻ വന്നു എന്ന് സ്വയം തീരുമാനിച്ചിട്ട് അത് ആ വധിക്കാൻ നോക്കി. അപ്പോൾ മറ്റുള്ളവരാലും മറ്റ് അവിടെ സുഗ്രീവൻ മാത്രമൊന്നുമല്ല ഉണ്ടായിരുന്നില്ല, മറ്റുള്ള ആ വാനരന്മാരും ഉണ്ടായിരുന്നു. അവരോടും കാര്യങ്ങളൊന്നും അന്വേഷിച്ചില്ല, അവരാകട്ടെ ആ ബാലിയെ ഭയന്നിട്ടൊന്നും പറഞ്ഞില്ല. എങ്ങാനും ധിക്കാരായിട്ട് പറഞ്ഞാൽ അവരെയും വധിക്കുമെന്ന് പേടിച്ചിട്ട് അവർ സ്വന്തം സഹോദരനെ പോലും വധിക്കാൻ ഒരുമ്പെട്ട് നിൽക്കണ ബാലിയോടെ എങ്ങനെ പറയാനാണ്. അപ്പോൾ ആരോടും കാര്യങ്ങൾ അന്വേഷിക്കുകയും സത്യസ്ഥിതി നോക്കുകയും ചെയ്തില്ല. രാജാവ് ചെയ്ത ഒരു തെറ്റ് അതാണ്. അടുത്ത തെറ്റെന്താ രാജാവ് ചെയ്തത്? ആ രുമയെ പത്നിയായി സ്വീകരിച്ച് ബലമായിട്ട് പത്നിയായിട്ട് സ്വീകരിച്ച് കൊട്ടാരത്തിൽ ഇരുത്തി. അപ്പോൾ രാജ്യവും അന്യൻ്റെ ഭാര്യയും എല്ലാം അങ്ങനെ വെട്ടിപ്പിടിച്ചിട്ട് അത് അനധികൃതമായിട്ട് നേടിയതാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ തെറ്റ് തന്നെയാണ് രാജാവ് ചെയ്തത്. അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് ബാലി. അതുകൊണ്ടാണ് ശരിക്കും ബാലിയുടെ ആ എടുത്തുചാട്ടം കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായത്. ഇപ്പോൾ ഇത് ദാസി നല്ല ഒരു പത്നിയാണ് താര. ശരിക്കും ഉണ്ടല്ലോ, ആ ഒരു വാനരസ്ത്രീയാണ് താര, ഒരു രാക്ഷസ സ്ത്രീയാണ് മണ്ഡോദരി. എന്നിട്ടും പഞ്ചകന്യകമാരിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് അല്ലേ? പഞ്ച അഹല്യ ദ്രൗപദി സീത താരാ മണ്ഡോദരി തഥാ പഞ്ചകന്യ സ്മരേ നിത്യം സർവപാപവിനാശനം. അഹല്യയ്ക്കും ദ്രൗപദിക്കും സീതയ്ക്കും ഒപ്പം താരയും അതാ ആ മണ്ഡോദരിയും കൂടി ചേർത്ത് വച്ചേക്കണം. അപ്പോൾ അവരുടെയൊക്കെ ഒരു വൈശിഷ്ട്യം ആലോചിച്ച് നോക്കൂ. അപ്പോൾ താര ആ ഭർത്താവിന് വേണ്ട നല്ല ഉപദേശമാണ് കൊടുത്തത്. മറ്റൊരാൾ അത് പറയുമ്പോൾ അതിനെ ചിന്തിക്കേണ്ടതായിരുന്നു, പക്ഷേ ഇവിടെ എന്താണ് ആ ശത്രുവിനെ വധിക്കണം എന്നുള്ള ഭാവം, ആ കോപമൊക്കെ കാരണം ചിന്താശക്തി ഇല്ലാതെ കണ്ടാണ് ബാലി പ്രവർത്തിച്ചത്. ആ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആ സുഗ്രീവനെ ഇപ്പോഴെങ്കിലും പോയിട്ട് ആ രാമനോട് ഭക്തിയുണ്ട്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് രാമൻ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ആ രാമൻ സുഗ്രീവന് പ്രിയം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൻ തെറ്റുകാരനല്ല എന്ന് ചിന്തിക്കാറുണ്ട്. കാരണം ഭഗവാൻ തെറ്റിന് കൂട്ടുനിൽക്കില്ല. അപ്പോൾ ആ രാമൻ
അങ്ങനെ സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റുകാരനല്ല സുഗ്രീവനെന്ന് അപ്പോഴെങ്കിലും ചിന്തിക്കായിരുന്നു. എന്നിട്ട് പോലും ബാലി അവിടെ അതൊന്നും ചിന്തിച്ചില്ല. എന്തുകൊണ്ടാണ് മറഞ്ഞു നിന്ന് ബാലിയെ കൊന്നത് എന്ന് ചോദിക്കുന്ന ഇതൊരു തെറ്റായിട്ട് ഈ രാമായണത്തിനെ പല വിധത്തിൽ വ്യാഖ്യാനിക്കുന്നവർ പറയും. ഈ ഇതൊന്നും തെറ്റല്ല, തെറ്റ് ചെയ്യണവരെ ശിക്ഷിക്കുക എന്നുള്ള ധർമ്മം, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ തെറ്റായിട്ട് പിടിച്ചെടുത്തതാണ്, അതുകൊണ്ടാണ് അവിടെ ബാലി വധിക്കാനിടയായത്. ഇതൊക്കെ പറഞ്ഞിട്ടും ബാലി പിന്തിരിഞ്ഞില്ല, പിന്നെയും യുദ്ധത്തിന് പോവുകയാണ്. അപ്പോൾ പറയുകയാണ്, സ്ത്രീ സ്വഭാവം കൊണ്ടാണ് നീ ഇങ്ങനെ പേടിക്കണത്, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ലക്ഷ്മണൻ രാമലക്ഷ്മണന്മാർ വന്നാൽ തീർച്ചയായും എൻ്റെ അടുത്തൊക്കെ വരുള്ളൂ. രാമനോട് എനിക്ക് എത്ര സ്നേഹം ഉള്ള അത്രയ്ക്ക് സ്നേഹം മറ്റാർക്കും രാമനോടില്ല. ഇതൊക്കെ ആ അഹംഭാവത്തിൻ്റെയാണ്, എന്നെ കഴിഞ്ഞിട്ട് ആരുമില്ല, എനിക്ക് നമുക്കും ഉണ്ടാവുമല്ലോ, എന്നോളം ഭക്തി മറ്റാർക്കുമില്ല, ഈശ്വരനെ എന്നെ കഴിഞ്ഞിട്ടേ വേറെ ഒരാളുള്ളൂ, അതുകൊണ്ട് ഭഗവാൻ എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരട്ടെ, ഞാൻ ഇത്രയും ഭക്തിയോടുകൂടിയിട്ട് ഇവിടെ ഇരിക്കുകയല്ലേ, പിന്നെന്തിനാ അല്ലേ. അങ്ങനൊരു ഭാവങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണരാറുണ്ട് ഇല്ലേ. അപ്പോൾ അതുപോലെ ഇതാ പറയുകയാണ്, അപ്പോൾ ഭഗവാൻ സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ്, അങ്ങേർക്ക് ഭേദം ഭാവം ഇല്ല എന്ന് പറയുന്നു. ആ ശ്രീമൻ നാരായണനാണ് വന്നേക്കണത്, ഭേദഭാവം ഇല്ല. അങ്ങനെ ആ സുഗ്രീവനെ സ്വീകരിച്ച് എന്നെ നിഗ്രഹിക്കാൻ ഭേദഭാവമില്ല. ഭേദഭാവം കൊണ്ടല്ല, രണ്ടുപേരും ഒരുപോലെയാണ്, പക്ഷേ തെറ്റ് ചെയ്താൽ അവിടെ ശിക്ഷിക്കും, അതാണ് ഇവിടെ സംഭവിച്ചത്. അത് പറഞ്ഞിട്ട് ഇതാ പോയി അവർ രണ്ടുപേരും, അതാ അത്യുഗ്രമായ യുദ്ധമാണ്. ആ യുദ്ധം വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ യുദ്ധം അനുഭവപ്പെടും, അതുപോലെയാണ് അതിലെ വാക്കുകൾ അല്ലേ. വായിക്കുമ്പോഴേ തന്നെ അത് നല്ല സ്പീഡിൽ വായിക്കേണ്ട ഭാഗമാണ് അത്, അതുകൊണ്ടത് സ്പീഡിൽ വായിച്ചത്. അപ്പോഴേ തന്നെ നമുക്ക് ആ യുദ്ധത്തിൽ പെട്ട് അവിടെ ആ യുദ്ധം കണ്ട പോലെ തോന്നും. അങ്ങനെ അങ്ങ് അടിച്ചും ഇടിച്ചും പരസ്പരം മാന്തിയും ചാടി വീണും കടിച്ചും കുതിച്ചും അങ്ങനെ പല വിധത്തിൽ അവിടെ ഇതാ യുദ്ധം തുടങ്ങി. അപ്പോൾ ഭഗവാൻ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ കൊടുത്ത മാല അതാ സുഗ്രീവൻ്റെ കഴുത്തിലുണ്ട്, അതുപോലെ അച്ഛൻ നൽകിയ ഒരു മാല ഭാര്യയുടെ കഴുത്തിലുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ഇതാ യുദ്ധത്തിനിടയ്ക്ക് ആ സുഗ്രീവന് ക്ഷീണമുണ്ടെന്ന് തോന്നിയപ്പോൾ അതാ അവിടുന്ന് ഭഗവാൻ അമ്പ ചെയ്തു. ആ അമ്പേറ്റിട്ട് ബാലിക്ക് കൊണ്ടു, ആ ബാലി അവിടെ അമ്പേറ്റ് വീഴുകയാണ് ചെയ്തത്. അപ്പോൾ അമ്പേറ്റ് ശരിക്കും ഹരേ ഗുരുവായൂരപ്പ ആ മാറിയിൽ തറച്ച മാത്രമില്ല, അലറി വിളിച്ചുകൊണ്ട് നിലംപതിച്ചു. ആ ഭൂമിയൊന്ന് കുലുങ്ങി എന്നാണ് പറയണേ. ആ അപ്പോൾ ഹനുമാൻ ശ്രീരാമനെ കൈകൂപ്പി സ്തുതിച്ചു. ആ സമയത്ത് ആ മോഹാലത്തിയപ്പെട്ടു പോയിട്ടുള്ള ആ ബാലിയുടെ ബോധം ഒന്ന് തെളിഞ്ഞു. ഒന്ന് വീണ വഴി ബോധം പോയി, പിന്നെ ഒന്ന് തെളിഞ്ഞു. തെളിഞ്ഞ് തല ഉയർത്തി നോക്കിയപ്പോൾ അതാ ആ വലത് കയ്യിൽ ബാണവും ഇടത് കയ്യിൽ വില്ലും ധരിച്ച് മരൂരി അണിഞ്ഞിട്ട് അവനാഴി തൊളിയിൽ തൂക്കിയിട്ട് അതിമനോഹരമായ ജടാമുഖടത്തോടുകൂടി പുഞ്ചിരി തൂക്കി മാറിടത്തിൽ വനമാലയും നീണ്ട മനോഹരമായ ഭുജങ്ങളുമായിട്ട് ഖഡ്ഗനാമ്പിൻ്റെ ശോഭയുള്ള ശരീരത്തോടുകൂടി ഇരുകൈകളിലായിട്ട് ഇരുവശങ്ങളിലായിട്ട് ലക്ഷ്മണനും സുഗ്രീവന്മാരായി സേവിക്കപ്പെടുന്നവരായിട്ട് കണ്ട് ആ ശ്രീരാമസ്വാമിയെ കണ്ടു. ആ ബാലിക്ക് ദുഃഖവും സങ്കടവും ഒന്നും ആ കോപമൊന്നും സഹിക്കാൻ പറ്റിയില്ല. ചോദിച്ചു, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്, എന്നെ എന്തിനാ അങ്ങനെ വധിച്ചത്, ഇത് കള്ളന്മാരുടെ ധർമ്മമല്ലേ നീ അവലംബിച്ചത്, രാജ്യധർമ്മം വെടിഞ്ഞത് എന്തിനാണ്, ഇതുകൊണ്ട് നിനക്ക് എന്ത് കീർത്തിയാണ് ഉണ്ടാവാൻ പോണത് എന്നെല്ലാം ചോദിക്കുകയാണ്. ഇത് എന്ത് അത് ആലോചിച്ച് നോക്കൂ, രാജവംശത്തിൽ ജനിച്ചവനല്ലേ, വീരധർമ്മം അനുസരിച്ചിട്ട് നേരെ പോരാടുക വേണ്ടേ, നീ എന്തിനാണ് ഒളിഞ്ഞു നിന്ന് ഒളിയമ്പ എഴുതിയിട്ട് എന്നെ വധിച്ചത് എന്നെല്ലാം ചോദിച്ചു. അപ്പോൾ എൻ്റെ അതുപോലെ പറഞ്ഞു, എൻ്റെ കയ്യൂക്കിനെ പറ്റിയിട്ട് മൂന്ന് ലോകത്തിനും അറിയാം, നിനക്ക് ആ രാവണനെ തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു, എന്നോടൊരു വാക്ക് പറഞ്ഞാൽ പോലെ, ഞാൻ ഒരു ആ ലങ്ക അടക്കം എടുത്തു കൊണ്ടുവന്നിട്ട് ഇതാ നിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് അര നാഴിക കൊണ്ട് ബന്ധിച്ച് ലങ്കാപുരിയെ മുഴുവനും ബന്ധിച്ചിട്ട് ഇതാ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കില്ലായിരുന്നു രഘുനാഥ, ഇത് അങ്ങ് ധർമ്മിഷ്ഠനാണെന്നാണ് എല്ലാവരും പറയണ കേൾക്കണേ. കാരണമില്ലാതെ ഒരു കാട്ടാളനെ പോലെ ഒരു വാനരനെ വധിച്ചിട്ട് എന്താ കാര്യമുണ്ടായി, ആ വാനരമാംസം ഭക്ഷിക്കാൻ പോലും യോഗ്യല്ല, പിന്നെ എന്തിനിതാ ചെയ്തേ എന്നെല്ലാം ചോദിച്ചിട്ട് ഇങ്ങനെ ആ ദുഃഖവും കോപവും കൊണ്ട് ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പോൾ ആ ഒന്ന് പുഞ്ചിരിയോട് കൂടിയിട്ടതാ ആ രാമചന്ദ്രൻ പറയുകയാണ്, ധർമ്മത്തെ രക്ഷിക്കാനായിട്ടാണ് ഞാൻ ഈ ആയുധവും കൊണ്ട് നടക്കുന്നത്, പാപിയും അധർമ്മിഷ്ഠനായ നിൻ്റെ പാപം കളഞ്ഞ്
ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടി അതാ മോഹാധീനതനായിട്ട് എല്ലാം മറന്നിട്ട് ആ മോഹം കൊണ്ട് സർവം മറന്ന് തെറ്റുകൾ ചെയ്ത നിന്നെ ഞാൻ വധിച്ചു. ആ പുത്രി, സഹോദരി, സഹോദരൻ്റെ ഭാര്യ, പുത്രൻ്റെ ഭാര്യ, അമ്മ എന്നിവരെല്ലാം തുല്യരാണ് എന്നാണ് വേദവാക്യം. നീ മോഹത്തോടുകൂടി ഇവരിൽ ആരെയെങ്കിലും, മനസ്സിൽ മോഹത്തോടുകൂടി ഇവരെ ആരെങ്കിലും പരിഗ്രഹിക്കുന്നവർ പാപികളിൽ വച്ച് മഹാപാപിയായിട്ട് തീരും. അതുകൊണ്ട് അവർക്ക് ദുഃഖമുണ്ടാവും. മര്യാദയില്ലാതെ ജീവിക്കുന്നവരെ ശൂരന്മാരായ രാജാക്കന്മാർ വധിച്ച് ധർമ്മത്തെ സ്ഥാപിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധാത്മാവായ നീയെ ഇക്കാര്യം ചിന്തിക്കുക. ഈ ലോകത്തിന് പരിശുദ്ധി ഉണ്ടാക്കാനായിട്ടാണ് ലോകരക്ഷകന്മാരിങ്ങനെ സഞ്ചരിക്കുന്നത്. ഇതുപോലെ തെറ്റുകളൊക്കെ ചെയ്ത് ഒരു രാജാവാണ് എന്ന് കരുതി നീ ചെയ്ത തെറ്റുകളെ മുഴുവൻ ക്ഷമിച്ച് അതിനൊക്കെ നിന്നെ നീ സേവ കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പിന്നീടുള്ളവരും ഇതിനെ ആചരിക്കാൻ ഇടവരും. അപ്പോൾ തെറ്റ് ചെയ്താൽ ശിക്ഷ ഉണ്ടാവും എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട് ആ തെറ്റ് ചെയ്തവർക്ക് ഇതാ ഇതുപോലെ ശിക്ഷ ലഭിക്കും എന്നെല്ലാം ഭഗവാൻ പറഞ്ഞിട്ട് പറയണു. അപ്പോൾ ആ ഇതെല്ലാം കേട്ടപ്പോൾ ആ ബാലിയുടെ മനസ്സ് ശുദ്ധമായി. ബാലിക്ക് മനസ്സിലായി ഇത് സാക്ഷാൽ ആ മഹാവിഷ്ണു തന്നെയാണെന്ന്. ആ തമോഗുണമൊക്കെ ഒഴിഞ്ഞ് അതാ ഭക്തിയോട് കൂടിയിട്ട് നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു, എൻ്റെ അപരാധം ക്ഷമിക്കണം, ഞാൻ തെറ്റ് ചെയ്തു പോയി, അങ്ങ് അങ്ങ് അറിയാതെ ചെയ്തു പോയതെല്ലാം കരുണയോടുകൂടി പൊറുക്കണം. എൻ്റെ ഈ അങ്ങയുടെ ഈ തിരുവൂടൽ കണ്ട് കണ്ട് എന്നെ അങ്ങയെ നോക്കിക്കൊണ്ട് ആ മരിക്കാൻ, ഈ ദേഹം ഉപേക്ഷിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായില്ലോ. അത് തന്നെ അങ്ങയുടെ കാരുണ്യമാണ്. മഹായോഗികൾക്ക് പോലും അങ്ങയെ ദർശിക്കുക എന്നുള്ള പ്രയാസമാണ്. മരിക്കാൻ പോകുന്ന സമയത്ത് ദുഃഖത്തോടു കൂടിയിട്ട് അങ്ങയുടെ തിരുനാമം ജപിക്കുന്നവനെ മോക്ഷം ലഭിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നോക്കൂ, ഇപ്പോൾ ദാ എനിക്ക് ആ ഭാഗ്യം കൈവന്നിരിക്കുകയാണ്. നേരിട്ട് മുന്നിൽ നിൽക്കുന്ന ഭഗവാനെ കണ്ട് കണ്ട് അങ്ങയുടെ അമ്പേറ്റ് മരിക്കാൻ എന്തൊരു വലിയ ഭാഗ്യമാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് ഭഗവാനെ ആ അങ്ങ് സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ്. ആ സീതാദേവി മഹാലക്ഷ്മിയാണ്. രാവണനെ വധിക്കാനായിട്ട് ദശരഥ പുത്രനായിട്ട് ജനിച്ചത് ഞാൻ ബ്രഹ്മദേവൻ പ്രാർത്ഥിച്ചത് കൊണ്ടാണെന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങയുടെ ലോകത്തേക്ക് പോകാനിതാ യാത്രയാകണം, അങ്ങ് എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് ആ അതിനുശേഷം പറഞ്ഞു. ആ അംഗദനോട് സുഗ്രീവനും വാത്സല്യം കൊണ്ട് പറയുകയാണ്, അതായത് അംഗദൻ്റെ നേർക്ക് അങ്ങയ്ക്ക് വാത്സല്യം ഉണ്ടാവണം. സുഗ്രീവനും അംഗദനും എനിക്ക് തുല്യരാണെന്ന് അങ്ങ് കരുതണം എന്ന് ഇപ്പോഴാണ് പറയണേ. അംഗദനെ പോലെ തന്നെയാണ് ആ അനുജനെ കരുതിയിരുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയേ എന്നുള്ളതൊന്ന് അന്വേഷിക്കായിരുന്നു. അത് അന്വേഷിക്കാതെ കണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഈ വാക്കുകൾ പറയണത്. അപ്പം അതുകൊണ്ട് ആ ബാണം പറിച്ചെടുത്തിട്ട് എന്നെ തലോടണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതാ ഇത് കേട്ടിട്ട് ആ ശ്രീരാമൻ ആ ബാണം പറിച്ചെടുത്തിട്ട് ബാലിയുടെ ഉടലിൽ മെല്ലെ തലോടി. ആ ശ്രീരാമചന്ദ്രൻ്റെ മുഖകമലം വീക്ഷിച്ച് വീക്ഷിച്ച് ആ ബാലി ആ വാനരദേഹത്തിനെ ഉപേക്ഷിച്ച് യോഗീന്ദ്രന്മാർക്ക് പോലും ചെന്നെത്താൻ പ്രയാസമുള്ള വിഷ്ണുലോകത്തിൽ പോകി. ആ ശ്രീരാമൻ പരമാത്മാവിലെ ശ്രീരാമ പരമാത്മാവിനാൽ ബാലി വിഷ്ണുപാദം പോകിയപ്പോൾ ആ വാനരന്മാരെല്ലാവരും പേടിച്ചോടി കിഷ്കിന്ധയിലെത്തിയിട്ട് താരയോട് പറഞ്ഞു, ആ രാമൻ്റെ ശരയിട്ടിട്ട് ആ ആ വാനരശ്രേഷ്ഠൻ പോർക്കളത്തിൽ മരിച്ചു വീണു, ആ സ്വർഗം പോകി, താരേ ആ അംഗദകുമാരനെ വേഗം അവിടുന്ന് രാജാവായി വാഴിക്കൂ, ഗോപുരത്തിൻ്റെ വാതിലൊക്കെ അടച്ചിടൂ, ഇനിതാ ആരെ അകത്ത് കടത്താൻ സമ്മതിക്കരുത് എന്നെല്ലാം പറഞ്ഞപ്പോൾ പറഞ്ഞു. ആ ഭർത്താവിൻ്റെ ആ മരണ വാർത്ത കേട്ടിട്ട് ദുഃഖത്തോടു കൂടി പറഞ്ഞു, ഇനി എനിക്ക് എന്ത് മകൻ, എന്ത് രാജ്യം, എനിക്കിനിതൊന്നും വേണ്ട, ഭർത്താവിനോട് കൂടിയിട്ട് ഞാനും ഇതാ പോവുകയാണ്, എനിക്ക് ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് ആ ഭർത്താവിൻ്റെ മരിച്ച് ആ ചോരയൊക്കെ നിറഞ്ഞ് ആ അമ്പേറ്റ് മരിച്ചു കിടക്കണ ആ ശരീരത്തിൻ്റെ അടുത്ത് ചെന്ന് മോഹാത്സ്യപ്പെട്ട് വീണു. പിന്നെ ആ കാൽക്കൽ പലതും പറഞ്ഞത് ആ കരയാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പറയുക, ശ്രീരാമനോട് പറയാണ്, നീ ഒരു ബാണ എഴുതിയിട്ട് എന്നെയും കൂടി കൊല്ല്, എൻ്റെ പ്രിയതമന് വേണ്ടിയിട്ട് വിരഹം സഹിക്കാൻ സാധിക്കണില്ല, ഭർത്താവിനോടൊപ്പം എന്നെ യാത്രയാക്കിയാൽ കന്യാദാനം ചെയ്ത ഫലം നിനക്കുണ്ടാവും. ആ ഭാര്യയുടെ വിരഹദുഃഖം നിനക്ക് നല്ലോണം, ഭാര്യയെ പിരിഞ്ഞതുകൊണ്ട് ആ വിരഹദുഃഖം നിനക്ക് നല്ലോണം അറിഞ്ഞൂടെ, എനിക്കിതാ ഇനി ജീവിതകാലം മുഴുവൻ ഭർത്താവിനെ പറഞ്ഞ വിരഹദുഃഖത്തോടുകൂടി ജീവിക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് ഞാൻ ദാ ഈ ഭർത്താവിനോടുകൂടി പൊക്കോട്ടെ. സുഗ്രീവനെ, സുഗ്രീവ, നീ ദുഃഖമില്ലാണ്ട് ഒരു ഉമയോടൊത്ത് ദീർഘകാലം സുഖഭോഗങ്ങളൊക്കെ അനുസരിച്ച് രാജാവായിട്ട് വാണോളൂ, ഞാൻ ദേ എൻ്റെ പതിയോടുകൂടി പോവുകയാണ് എന്നിങ്ങനെ പറഞ്ഞ് കരയുമ്പോൾ ആ
താരയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇനി ഭഗവാൻ പറയുന്ന വാക്കുകളെ വാക്കുകളാണ് ഇനി നമുക്ക് കേൾക്കാനുള്ളത്. ഇന്ന് സമയം ഒരുപാട് വൈകിയതുകൊണ്ട് അത് നാളത്തേക്ക് നാളെ വായിക്കാം എന്ന് വിചാരിക്കുകയാണ്. ഇന്ന് ഒരുപാട് സമയം വൈകി, അപ്പോൾ നാളെ ആവാം ആ ഭാഗങ്ങൾ. ഇതിൽ പിന്നെ ഇതിനോടനുബന്ധിച്ചിട്ട് ഒരു കഥ ഉണ്ട്, അത് ശരിക്കും അതിന് പ്രമാണമൊന്നുമില്ല, കേട്ടറിഞ്ഞിട്ടുള്ളൊരു കഥയാണ്. അപ്പോൾ അത് ഗുരുവായൂരപ്പനോടും കൂടിയും ബന്ധപ്പെട്ടിട്ടുള്ളൊരു കഥയാണ്. അതുകൊണ്ട് ആ ശ്രീ ഗുരുവായൂരപ്പൻ്റെ കൂടിയും ബന്ധപ്പെട്ട കഥയായതുകൊണ്ട് അതും കൂടിയും ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് വേഗം നമ്മളുടെ ഇന്നത്തെ രാമായണം അനുസ്മരണം ഇവിടെ സമർപ്പിക്കാം. അതായത് ഈ ബാലിയെ എങ്ങനെ വധിക്കാൻ വേണ്ടിയിട്ട് ഒരു മരത്തിൻ്റെ പുറകിൽ ഒളിച്ചു നിന്നിട്ട് അതിൻ്റെ ആ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, അതിലുള്ള ആ ഭക്തവാത്സല്യം മാത്രം നോക്കിയാൽ മതി. ഇനി അത് അന്നത്തെ കാലം അത് ഉണ്ടായിരുന്നു അങ്ങനെയൊന്നും ചോദിക്കേണ്ട, അത് കഥയാണ് ശരിക്കും. അല്ലാണ്ട് പ്രമാണമുള്ളതല്ല എന്ന് അത് ആദ്യം പറഞ്ഞ്. അപ്പോൾ ആ മറിഞ്ഞു നിന്ന് ഒരു മരത്തിനെ മറിഞ്ഞു നിന്നിട്ട് അമ്പ ചെയ്തിട്ടാണ് വധിച്ചത്. പക്ഷേ കൊന്ന ആ എല്ലാവരും പറയും ഈ മരമാണ് ആ ഭഗവാൻ ദാ കൊന്ന മരമാണ്, അത് വാലിയെ കൊന്ന മരമാണ് എന്ന് പറഞ്ഞിട്ട് ആ മരത്തിന് കൊന്ന മരം എന്നൊരു പേരങ്ങോട്ട് വീണു, കൊന്ന മരം. പക്ഷേ അത് ആരെയും കൊന്നിട്ടില്ല, രാമനല്ലേ കൊന്ന വധിച്ചത്. അപ്പോൾ സങ്കടം പറയാണ്, ഭഗവാനെ അങ്ങാണ് വധിച്ചത്, പക്ഷേ എനിക്കാണ് കൊന്ന മരം എന്നുള്ളൊരു പേര് കിട്ടിയത്, എനിക്കല്ലേ എന്ന് സങ്കടത്തോടു കൂടി പറയാണ്. അപ്പോൾ ആ ശ്രീരാമചന്ദ്ര പ്രഭു പറഞ്ഞു, സാരല്ല, ഞാൻ ദ്വാപരത്തിൽ വന്ന് ജനിക്കുമ്പോൾ നിനക്ക് അത് ഇതിൽ നിന്നെല്ലാം മോചനം കിട്ടി, നിന്നെ എല്ലാവരും സന്തോഷത്തോടു കൂടി സ്വീകരിക്കണ ഒരു കാലം ഉണ്ടാവും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു പോയി. പിന്നെ ആ ശ്രീകൃഷ്ണ ഭഗവാൻ ഇവിടെ വന്ന് ആ ദ്വാപരത്തിലൊക്കെ വന്ന് ഇവിടെ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ലീലകളൊക്കെ കഴിഞ്ഞ് സുധാമത്തിലേക്ക് പോയി. അപ്പോൾ ആ വിഗ്രഹം കൊണ്ടുവന്ന് അച്ഛനമ്മമാരെ പൂജിച്ചിരുന്ന ആ വിഗ്രഹം കൊണ്ടുവന്നിട്ട് ആ ഗുരുവായൂരപ്പനായിട്ട് നമ്മുടെ മുമ്പിൽ ആ സച്ചിദാനന്ദ കെട്ടിയായിട്ട് നിൽക്കണ കാലം. അങ്ങനെ ഇരിക്കുന്ന ഒരു കാലത്ത് ഒരു ദിവസം ഒരു കുട്ടി, ആ കുട്ടിക്ക് ഗുരുവായൂരപ്പനെ നല്ല ഇഷ്ടമായിരുന്നു. മുത്തശ്ശി പറഞ്ഞു കൊടുക്കും, കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ മുത്തശ്ശി എപ്പോഴും പറയും കണ്ണനെ പറ്റിയിട്ട്. അപ്പോൾ കണ്ണൻ എന്നെ കളിക്കണതും കൂട്ടുകാരുടെ കൂടെ കളിക്കണതൊക്കെ പറയുമ്പോൾ ഈ കുട്ടിക്ക് വല്ലാണ്ട് ഇഷ്ടമാവും ആ കണ്ണൻ അങ്ങനെ കളിക്കണതാണ്. അപ്പോൾ ചോദിക്കും, മുത്തശ്ശി മുത്തശ്ശി കണ്ണൻ എൻ്റെ കൂടെ കളിക്കാൻ വരുമോ, ഞാൻ വിളിച്ചാൽ കണ്ണൻ വരുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ മുത്തശ്ശി പറയും, പിന്നെ ആര് വിളിച്ചാലും കണ്ണൻ വരും, ഇഷ്ടത്തോടു കൂടിയിട്ട് കണ്ണൻ വരുന്നു ഉറപ്പിച്ച് വിളിച്ചു നോക്കൂ, കണ്ണൻ വരും, കുട്ടനും പോയി വിളിച്ചോളൂ കണ്ണൻ വരും എന്ന് പറഞ്ഞു. ആ ഗുരുവായൂർ അടുത്താണ് താമസിച്ചിരുന്നത്, വേഗം ഓടിപ്പോയി കഴിഞ്ഞിട്ട് ആ കണ്ണനെ കളിക്കാൻ വിളിക്കും. കളിക്കാൻ വിളിക്കുമ്പോൾ ആ കണ്ണനതാ ആ ശിലകത്ത് നിന്ന് ആ കുട്ടിയുടെ കൂടെ കളിക്കാൻ ഇറങ്ങി വരും. അങ്ങനെ കളിച്ച് അവരിങ്ങനെ കളിച്ച് നടക്കും. ഉച്ചയ്ക്ക് നട അടച്ചു കഴിഞ്ഞാൽ ഈ കുട്ടി ചെന്ന് കളിക്കാൻ വിളിക്കും. അത് കഴിഞ്ഞാൽ രണ്ട് പേരും കൂടി അവിടെയൊക്കെ ഇങ്ങനെ കളിച്ച് നടക്കും. കളിച്ച് നടക്കണ സമയത്ത് ഒരിക്കൽ ഒരു ഭക്തൻ ചെന്നിട്ട് അതിമനോഹരമായിട്ട് ഒരു താലിമ സ്വർണത്തിൻ്റെ ഒരു പൂത്താലിമാല ഭഗവാനെ സമർപ്പിച്ചു. അപ്പോൾ അത് സമർപ്പിച്ചപ്പോൾ അതി ആ മാല കിട്ടിയപ്പോൾ കണ്ണൻ അത്ര സന്തോഷമായി. ആ മാല നാളെ സമർപ്പിക്കാട്ടോ എന്ന് പറഞ്ഞ് കണ്ണനെ കാണിച്ചു കൊടുത്തതും കണ്ണൻ ഇട്ടിരുന്ന ഡ്രസ്സൊക്കെ അഴിച്ച് അവിടെ ഇട്ടു അത്രേ. അപ്പോൾ വീണ്ടും അലങ്കാരം ചെയ്യേണ്ടി വന്നു. ആ ഡ്രസ്സൊക്കെ അണിയിച്ച് ഈ മാലയൊക്കെ അണിയിച്ച് സുന്ദരനാക്കി. അപ്പോൾ അന്ന് വന്നപ്പോൾ ഈ മാലയും, അപ്പോൾ ഇത് കണ്ടപ്പോൾ ഈ കുട്ടി ചോദിച്ചു, എന്തൊരു ഭംഗിയായി ഈ മാല കാണാൻ, കണ്ണൻ ആരായി ഈ മാല തന്നേ, എൻ്റെ ഒരു ഭക്തൻ തന്നതാണ്, എനിക്കിത് നല്ല ഇഷ്ടമായി, എന്നാൽ കൂട്ടുകാരനെ ഇഷ്ടമായി കൂട്ടുകാരനെ എടുത്തോളൂ എന്ന് പറഞ്ഞ് ആ മാല ആ കുട്ടിക്ക് കൊടുക്കും. ആ മാലയൊക്കെ കഴുത്തിലിട്ട് ഇതാ സന്തോഷത്തോടു കൂടി അതിൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ ചെല്ലുകയാണ്. അവിടെ ചെന്നു അപ്പോൾ ആ വൈകുന്നേരം ആ തിരുനട തുറക്കാറാവണ വരെ ഇവർ കളിക്കും. ആ സമയമാകുമ്പോഴാണ് ഈ കുട്ടി വീട്ടിലേക്ക് പോവുള്ളൂ. അപ്പോൾ ഇതെപ്പോഴും ഇങ്ങനെ പറയും, കണ്ണൻ്റെ കൂടെ കളിക്കുകയായിരുന്നു, ഞാൻ കണ്ണൻ്റെ കൂടെ കളിക്കുകയായിരുന്നു, കണ്ണൻ അത് പറഞ്ഞു. അപ്പോൾ മുത്തശ്ശി വിചാരിക്കും, ഇങ്ങനെ കഥകളൊക്കെ കേട്ടതല്ലേ കുട്ടികളൊക്കെ ഇങ്ങനെ ഓരോന്ന് സങ്കല്പിക്കില്ലേ, അതാ അവയിരിക്കും എന്നാണ് മുത്തശ്ശിയുടെ വിചാരേ. എന്നിട്ട് അവിടെ ചെന്നപ്പോണ്ട് അതാ ആ കഴുത്തിൽ സ്വർണ്ണമാല താലിമാലയൊക്കെ ആയിട്ട് വരുന്നു. അപ്പോൾ ഈ കുട്ടിയുടെ അമ്മ ഉച്ചപൂജയ്ക്ക് തൊഴാൻ വന്നപ്പോൾ ഈ മാല ഗുരുവായൂരപ്പൻ്റെ കഴുത്തിൽ കണ്ടതുമാണ്. ഈ കുട്ടി ഇനിയിപ്പോൾ ഇതാ എല്ലാവരും അടച്ചു പോയ സമയത്ത് ശ്രീലകത്ത് കയറിയിട്ട് എങ്ങാനും ആവോ ഈ മാല എടുത്തുണ്ടാവുക എന്ന് പരിഭ്രമിച്ചിട്ട് ചോദിച്ചു, നിനക്ക് എവിടെ നിന്നാണ് ഈ മാല കിട്ടിയേ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് കണ്ണൻ തന്നതാ, കണ്ണൻ ഇന്ന് ഈ മാല ഇട്ടിട്ടാ കളിക്കാൻ വന്നേ, ഞാൻ ചോദിച്ചപ്പോൾ തന്നു. നീ സത്യം പറഞ്ഞോ, ഈ കണ്ണൻ്റെ കഥ പറയണതൊക്കെ ശരി, ഇത് എടുത്ത് കണ്ണൻ ശ്രീലകത്ത് കയറി നീ എന്തിനാത് മോഷ്ടിച്ചേ എന്നൊക്കെ ചോദിക്കുക, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ഭഗവാന്റെ അല്ലേ. അപ്പോഴേക്കും ആ പെൺ സ്ത്രീക്ക് പരിഭ്രമമായി. അവർ വേഗം ആ കുട്ടിയും വിളിച്ചിട്ട്
അതാ ആ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വന്നപ്പോഴേക്കും അവിടെ നട തുറന്നു, അവിടെയുള്ളവരും പരിഭ്രമിച്ച് നിൽക്കുക. ആ സ്വർണത്തിൻ്റെ മാല കാണാനില്ല, പൂത്താലി മാല കാണാനില്ല, എവിടെ പോയി എന്ന് വിചാരിച്ചിട്ട്. അപ്പം എന്താ ആ മാലയൊക്കെ കഴിച്ചിട്ടിട്ട് ഈ കുട്ടിയെ കൊണ്ട് അതിൻ്റെ അമ്മ വരുന്നു. അത് പറഞ്ഞു അറിയാണ്ട് ചെയ്തതാണ്, തെറ്റ് ചെയ്തതാണ്, ഈ കുട്ടിക്ക് എന്തോ ഒരു മോഹം തോന്നിയിട്ട് ഇതാ എടുത്തതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ആ കുട്ടിയെ ഇങ്ങനെ ശകാരിക്കാനും ഒക്കെ തുടങ്ങി. കള്ളൻ ഇത്ര ചെറുപ്പത്തിലേ ഇങ്ങനെ കളവ് തുടങ്ങിയ, വലുതായി അവന് എന്താ ചെയ്യുക എന്നൊക്കെ ചോദിച്ച് എല്ലാവരും ആ കുട്ടിയെ ഇങ്ങനെ പറയുക. ആ പറയണ നേരത്ത് ഈ കുട്ടിക്ക് അങ്ങോട്ട് സങ്കടം സഹിച്ചില്ല. ആ കണ്ണൻ തന്നതല്ലേ, പറഞ്ഞു കണ്ണാ കണ്ണാ നീ തന്നതല്ലേ, വരൂ, നീ എവിടെയാ പോയി, നീ എന്താ വരാത്തേ, നീ കണ്ണൻ തന്നതാ. കണ്ണൻ കണ്ണൻ അങ്ങോട്ട് വന്നു, എന്തൊരു ഭക്തശിരോമണിയാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുകയാണ് എല്ലാവരും. പറയും കണ്ണാ കണ്ണാ നീ എവിടെ പോയി, ഇപ്പോൾ വരണില്ലല്ലോ എന്ന് പറഞ്ഞ് കണ്ണനെ കാണാണ്ടായി പോയി. കുട്ടിക്ക് വല്ലാത്ത സങ്കടമായി. അപ്പോൾ ആ കുട്ടി എന്തു ചെയ്തു, ആ ഇത് മാല അങ്ങോട്ട് ഊരിയിട്ട് സങ്കടത്തോടു കൂടിയിട്ട് അവിടെ ആ ശീലത്തു നിന്ന് അങ്ങോട്ട് ഇറങ്ങി ഓടി വന്നിട്ട് അവിടെയുള്ള മിറ്റ ഒരു മരത്തിൻ്റെ മുകളിലേക്ക് വലിച്ചൊരൊറ്റ വീക്കാ വീക്കി. മതി, എനിക്ക് നിൻ്റെ മാലയും വേണ്ട, ഒന്നും വേണ്ട, ഞാൻ നിന്നോട് കൂട്ടില്ല എന്ന് പറഞ്ഞ് വലിച്ച് വീക്കിയത്. അത് അവിടെ ഒരു കൊന്നത്തയ്യ് അവിടെ കിടന്നിരുന്നു. ആ കൊന്നയുടെ മുകളിലാണ്, കൊന്നത്തയ്യൻ്റെ മുകളിലാണ് ഈ മാല വന്ന്. കുട്ടിയല്ലേ, അത് വീക്കുമ്പോൾ ആ ചെറിയൊരു കൊന്നത്തയ്യുണ്ട്, അതിൻ്റെ മുകളിലാണ് ഈ മാല വന്ന് വീണത്. ആ മാല വന്ന് വീണതും അത്യത്ഭുതത്തോടു കൂടിയിട്ട് ആ മാല വീണ വഴി ആ അതിൽ മുഴുവനും മഞ്ഞ നിറയുള്ള പൂക്കൾ അങ്ങോട്ട് നിറഞ്ഞു നിന്നു. ആ സമയത്ത് ശീലകത്തുന്ന ശരീരം കേട്ടു, ഞാൻ കൊടുത്തു തന്നെയാണ്, എന്നോട് ഇഷ്ടവും ഭക്തിയുമുള്ളവരുടെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാവും, എന്നെ പ്രേമത്തോടു കൂടിയിട്ട് ആരാണോ വിളിക്കണേ ഇഷ്ടത്തോടുകൂടി ഞാൻ വരണം എന്ന് ഉറപ്പിച്ചുള്ള ആ മനസ്സോടുകൂടി ആരെങ്കിലും വിളിക്കുന്നുണ്ടോ അവരുടെ കൂടെ ഞാൻ ഉണ്ടാവും എന്ന് പറയുക. അവിടുന്ന് അശരീരി കേട്ടു. അപ്പോൾ എല്ലാവർക്കും അത്യത്ഭുതമായി, ഈ കുട്ടിയുടെ കൂടെ കളിക്കാനുണ്ടായത് ഭഗവാൻ തന്നെയാണെന്ന് മനസ്സിലായി. അങ്ങനെ അന്ന് മുതലേ ആ കൊന്ന ആ പൂത്ത മരം. അപ്പോൾ പറഞ്ഞു ഇപ്പോൾ എല്ലാവരും പറഞ്ഞു സംസ്ഥാപരാധം പൊറുക്കണേന്ന്. അപ്പോൾ പറഞ്ഞു ഇനി എന്നും ഈ സ്നേഹത്തിൻ്റെ പവിത്ര സ്നേഹത്തിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ തവണയും എന്നെ ആ കണി കണ്ടിട്ട് ആരാണോ ഈ പൂക്കളോടൊപ്പം എന്നെ കണി കാണുന്നത് അവർക്ക് ഈ കുട്ടിയെപ്പോലെ ഭക്തി ഉണ്ടായി വരും എന്നൊക്കെ ഭഗവാൻ അനുഗ്രഹിച്ചു. അതുകൊണ്ട് അന്ന് മുതൽക്കാണത്രേ എല്ലാ വർഷവും വിഷുവിന് നമ്മൾ ഈ കൊന്ന പൂവ് കണിവയ്ക്കാൻ തുടങ്ങിയതെന്ന് ഒരു കഥ. അതിൽ പല കഥകൾ കൂട്ടിച്ചേർത്ത് ഇങ്ങനെ ഒരു കഥയാക്കിയതായിരിക്കും, കാരണം ഇങ്ങനെ മാല കാണാണ്ടായ ഒരു കഥ അത് വേറെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടിച്ചേർത്തിട്ട് ഏതെങ്കിലും ഒരു ഭക്തൻ്റെ ഭാവനയായിരിക്കും, പക്ഷേ മനോഹരമായ ഒരു ഭാവനയാണത്. അതാണ് ആ വിഷു വിഷുക്കാലായിക്കഴിഞ്ഞാൽ ഈ കൊന്ന പൂക്കാണ്ടിരിക്കില്ല. അതൊരു വിഷുക്കാലത്ത് ആയിരുന്നു, ഒരു ചിങ്ങമാസ കാലത്തായിരുന്നു അത്ര ഇതുണ്ടായത്. അപ്പോൾ പിറ്റേ ദിവസം തൊട്ടിട്ട് എന്നെ കണി കണ്ടോളൂ എന്ന് പറഞ്ഞത് മേഡം ഒന്നാം തീയതിയാണ് അടുത്ത ദിവസം. പിറ്റേ ദിവസം ആ പൂക്കളെ വെച്ചിട്ട് കണി കണ്ടു എന്നൊക്കെയാണ് കഥ പറയണത്. അത് മുതൽക്കാണ് നമ്മൾ ആ കണിക്കൊന്ന കഥ. അപ്പോൾ ആ കണിക്കൊന്നെ കാണുമ്പോൾ ആ കണ്ണൻ്റെ കാരുണ്യവും ഭക്തവാത്സല്യമൊക്കെ നമുക്ക് ഓർമ്മ വരും അതിനെ കണി കാണുമ്പോൾ. അപ്പോൾ ഇതൊക്കെ ഇതുകൊണ്ട് ഇതിപ്പോൾ ഉള്ള നടന്ന കഥയോ, കുട്ടിക്ക് ആഭരണത്തിൻ്റെ കഥ നടന്നതായിട്ട് ധാരാളം കേട്ടിട്ടുണ്ട്. മറ്റേത് കൂട്ടിച്ചേർത്തതോ നടന്നതോ എന്തോ ആവട്ടെ, അതേ ഭാവത്തിൽ നമ്മൾ ഭവഗ്രാഹി ജനാർദ്ദന എന്നല്ലേ, അതേ ഭാവത്തിൽ നമ്മൾ ആ ഭഗവാനെ സ്മരിച്ചു കഴിഞ്ഞാൽ ഭഗവാന് അതിനെ കൈക്കൊള്ളാണ്ടിരിക്കാൻ സാധിക്കില്ല. അതാണ് ആ വിഷുക്കാലാകുമ്പോൾ കൊന്ന പൂക്കാണ്ടിരിക്കില്ല അത്ര. ഇപ്പോൾ കൊന്നയ്ക്ക് കൊതിയായി തുടങ്ങി, വിഷുക്കാലല്ല എല്ലാ കാലത്തും കൊന്ന പൂക്കുണ്ട്. എപ്പോഴും ആ ഭഗവാൻ്റെ ആ ഒരു കാരുണ്യം കൊണ്ട് നോക്കൂ, ഈ കലികാലമായതുകൊണ്ടായിരിക്കും ഇപ്പോൾ എന്നും കൊന്ന പൂക്കാൻ തുടങ്ങി. പണ്ടൊക്കെ പറയും വിഷുക്കാലേ കണി വിഷുക്കാലമല്ലേ എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ. കൊതിയാവാണ് കാത്തിരിക്കുക പൂക്കാൻ വേണ്ടിയിട്ട്. ഭഗവാൻ്റെ ഈ വാക്കുകൾ കാരണം ആ ശാപമോക്ഷമൊക്കെ കിട്ടിയതല്ലേ, അങ്ങനെ പറയണു. പിന്നെ അതുപോലെ ഇത് ഈ ബാലി തന്നെയാണ് ഭഗവാനെ അമ്പ ചെയ്ത് കൊണ്ടുവന്ന കാട്ടാളൻ എന്നും പറയുന്നുണ്ട്. അതായത് എന്ത് ഭഗവാൻ തന്നെ ആയാലും അങ്ങനെ മറഞ്ഞു നിന്ന് വധിച്ചില്ലേ, അപ്പോൾ അത് തന്നെ അങ്ങനെ തന്നെ അനുഭവം ആ അനുഭവം ഇദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം മറഞ്ഞു നിന്നിട്ടാണല്ലോ ആ മാനാണെന്ന് കരുതി അറിയാണ്ട് വധിക്കുകയല്ലേ ചെയ്ത് അമ്പ ചെയ്യല്ലേ ചെയ്തത്. അങ്ങനെ അമ്പ ചെയ്തു, ആ കാട്ടാളൻ്റെ അമ്പ ഇതാണ് അമ്പാണ് അത്ര. അത് ബാലിയാണ്, ബാലിയുടെ പിന്നത്തെ ജന്മമെന്നും മഹാത്മാക്കൾ അനുസ്മരിച്ച് കേട്ടിട്ടുണ്ട്. എന്തൊക്കെയായാലും ഈ കഥാഭാഗങ്ങൾ ഇതാ നമ്മൾ ഇവിടെ ആ ഉളനാട് ഉണ്ണിക്കണ്ണൻ്റെ കാൽക്കൽ സമർപ്പിക്കുകയാണ്. കണ്ണൻ കണ്ണൻ്റെ ഒരു കഥയും കൂടിയും പറയിപ്പിച്ചിട്ടാണ് ഇന്ന് നിർത്തിയത്. ഇന്ന് എന്തോ കഥ പറയാനിരുന്നപ്പോഴും നല്ല സന്തോഷം,
കഥ എന്താണെന്നറിയില്ല, നിറഞ്ഞു നിൽക്കണു മനസ്സ്. അപ്പോൾ അതുകൊണ്ടാവും ഭഗവാനും നിറഞ്ഞ് ഒരു കഥ കേട്ടിട്ടും കുറേ കാലമായല്ലോ എല്ലാവരും. അപ്പോൾ ഒരു കൊച്ചു കഥ വേഗം പറയിപ്പിച്ചത് എല്ലാവർക്കും. ഹരേ ഭഗവാനേ നാരായണ നാരായണ. ആ ഉണ്ണിക്കണ്ണൻ്റെ കഥ കേൾക്കാൻ ഇവിടെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ കഥ ആ കണ്ണൻ്റെ മുമ്പിൽ പറയാൻ സാധിച്ചത് നമുക്കെല്ലാവർക്കും വലിയ സന്തോഷത്തോടു കൂടിയിട്ട്. ഇപ്പോൾ ശരിക്കും മനസ്സിനൊരു വിഭ്രാന്തിയാണ്. ഗുരുവായൂരപ്പനും ആ ഉളനാട് ഉണ്ണിക്കണ്ണനും കൂടിയിട്ട് എന്നെ നല്ലോണം കളിപ്പിക്കുന്നുണ്ട്. കാരണം ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ എന്ന് ധാരാളം വിളിച്ചപ്പോൾ ഉളനാട് ഉണ്ണിക്കണ്ണൻ്റെ ഭാവത്തിലാണ് കണ്ണൻ വന്നത്. അവിടെ നിന്ന് എന്തെല്ലാം പല സൗഹൃദങ്ങളെ ഞങ്ങളെ കൂട്ടി ഒരുമിപ്പിച്ചതും അവിടുന്നാണ്. അതിമനോഹരമായിട്ടുള്ള ആ ഒരു ഭഗവാൻ സ്വീകരിച്ചതുകൊണ്ട് മനോഹരമായത്. ഭഗവാൻ സ്വീകരിച്ചൊരു ഉറക്കുപാട്ടുണ്ട്, അത്താഴപൂജ കഴിഞ്ഞുവല്ലോ കൃഷ്ണ എന്നുള്ള ഒരു പാട്ട്. ആ പാട്ടിനെ ഒരുപാട് പേര് കൈനീട്ടി സ്വീകരിച്ചതാണ്. പക്ഷേ അത് പാടിയത് ആരാണെന്നോ എഴുതിയത് ആരാണെന്നോ ഒന്നും അറിയാണ്ടാണ് സ്വീകരിച്ചത്. ആദ്യമൊക്കെ കീർത്തനാലക്ഷ്മി എന്നുള്ള പേരിൽ ഈ ഫേസ്ബുക്കിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്ന ലക്ഷ്മിപ്രിയ എന്നുള്ള കുട്ടിയാണ് അത് പാടിയത്. ആ മനോഹരമായ ഗാനത്തെ ഗുരുവായൂരപ്പൻ ഏറ്റെടുത്തു. പക്ഷേ അത് ഏറ്റെടുത്തത് ഉളനാട് ഉണ്ണിക്കണ്ണനിലൂടെയാണ്. അവിടെ വച്ചിട്ടാണ് വീണ്ടും കുറേ കാലങ്ങളായിട്ട് യാതൊരു ബന്ധമില്ലാണ്ടിരുന്ന കീർത്തനാലക്ഷ്മി ഞങ്ങളൊക്കെ ഒരുമിച്ച് കൂടാൻ ഇടയായത്. അവിടെ വച്ചിട്ട് വേറെ ഒരു ബന്ധം കൂടി ഭഗവാൻ തന്നു. ഒരു സാറിനെ ഗോപിനാഥ സാറിനെയും കൂടി ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. ഇപ്പോൾ ദാ സാറ് ആ ഗാനം ആ ഉറക്കുപാട്ട് അതിമനോഹരമായിട്ടുള്ള ആ ഭാവത്തിൽ ദാ അത് കാസറ്റാക്കാനായിട്ട് അത് പാട്ട് പാടിയിട്ട് എല്ലാം കൊണ്ടും ഭഗവാനെ ഉറക്കുപാട്ടായിട്ട് സമർപ്പിക്കാൻ കൃഷ്ണൻ്റെ ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം തന്നെ വേണം അതിനെ. അതുകൊണ്ടാണ് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഇത് പറയണത്. അപ്പോൾ എല്ലാ കൃഷ്ണക്ഷേത്രങ്ങളിലും രാത്രി ഭഗവാനെ ഉറക്കുപാട്ടായിട്ട് സമർപ്പിക്കണം എന്നുള്ള മോഹത്തോടു കൂടിയിട്ട് അദ്ദേഹം അതിന് ഒരുങ്ങുന്നുണ്ട്. ഇതെല്ലാം അതിനെല്ലാം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം വേണം. ആ പാട്ടുകൾ കേട്ടാൽ ധാരാളം പേരുണ്ടാവും ഇവിടെ. അത്താഴപ്പൂജ അത്താഴപ്പൂജ കഴിഞ്ഞുവല്ലോ കൃഷ്ണ കൃഷ്ണനാട്ടം കളി തീർന്നുവല്ലോ എന്നൊരു പാട്ട്. അത് കൊതിയോടുകൂടി ഞാൻ ഗുരുവായൂരപ്പന് സമർപ്പിച്ച പാട്ടാണ്, 15 വർഷങ്ങൾക്ക് മുമ്പ്. അത് കഴിഞ്ഞ് അത് പുറത്തേക്കൊക്കെ കണ്ട് 5-8 കൊല്ലം മുമ്പാണ് അത് എഴുതി വെച്ചത്. അത്രയും വർഷം മുമ്പാണ്, 5-8 കൊല്ലം മുമ്പാണ് അത് ലക്ഷ്മി കാണാനിടയായതും അത് പാടിയതും. ഇപ്പോൾ ഈ പാട്ട് ഫേസ്ബുക്കിൽ നിറഞ്ഞു നിൽക്കുകയാണ് എല്ലാം. അത് കല്യാണി എന്ന് പറഞ്ഞ ഒരു മോള് പാടിയിട്ട് എല്ലാവർക്കും അറിയാം, ധാരാളം പേർക്കറിയാം. അപ്പോൾ അതെല്ലാം ഈ ആ ഭഗവാൻ ഉറക്കുപാട്ടായിട്ട് സമർപ്പിക്കാനുള്ള ഒരു ശ്രമത്തിൽ അദ്ദേഹം തുടരണു. അപ്പോൾ ഭഗവാന്റെ ഇച്ഛ എന്താണോ അതായിക്കോട്ടെ. അങ്ങനെയുള്ള ഒരു സന്തോഷം കൂടിയതാ എല്ലാവരെയും അറിയിക്കണം. എല്ലാവർക്കും വിനീത നമസ്കാരം. ഇന്നത്തെ ഈ വാക്കുകൾ ഇവിടെ ഹരേരാമ മന്ത്രത്തോടു കൂടി സമർപ്പിക്കാം. ഹരേ നാരായണ. വലിയ വേളയിലും ഇത് പറയാമെന്ന് വിചാരിച്ചാൽ അല്ലാണ്ട് സമയം കിട്ടണില്ലല്ലോ. അതുകൊണ്ടാണ് വൈകിയാലും എല്ലാവരോടും കൂടി ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗുരുവായൂരപ്പ ശരണം നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സന്തോഷിക്കണേ സന്തോഷിക്കണേ സന്തോഷ